हेलो, हाय, हेलो हेलो। हाँ हाय हेलो। ഹായ് നമസ്കാരം, ഞാൻ നിങ്ങളുടെ നവീൻ ശാസ്തമംഗലം. ഏഷ്യാനെറ്റിൻ്റെ ഡിന്നർ ടോക്സിൽ തിങ്കൾ മുതൽ ശനി വരെ രാത്രി 8:30 സംപ്രേഷണം ചെയ്യുന്ന തൂവൽ സ്പർശം എന്ന മെഗാപരമ്പരയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നിങ്ങളോടൊപ്പം ഇനിയുള്ള കുറച്ച് സമയങ്ങൾ ഞാൻ ഒത്തുചേരുന്നു. അപ്പോൾ നമുക്ക് ഇനിയുള്ള കുറച്ച് സമയങ്ങൾ നമ്മുടെ പ്രോജക്റ്റിൻ്റെ വിശേഷങ്ങളും പിന്നെ നിങ്ങൾക്ക് എന്നോട് കമൻസായിട്ട് ചോദിക്കാനുള്ള ചോദ്യങ്ങളുമായി നമുക്ക് കുറച്ച് നേരം നമുക്ക് അടിച്ചു പൊളിക്കാം, ശരിയല്ലേ? അപ്പോൾ കമൻസുകളൊക്കെ നമുക്കൊന്ന് നോക്കാം. ദാ ഒത്തിരി പേര് കമൻസുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത്രയും ആ ഒരു കമൻസും കാര്യങ്ങളൊക്കെ ഇതേ തുടങ്ങുമ്പോൾ തന്നെ ഇത്രയും വരുന്നത് തന്നെ നമ്മുടെ ആ ഒരു പ്രോജക്റ്റിൻ്റെ വിജയം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അല്ല, അതിൽ അതിയായ സന്തോഷമുണ്ട്. ഒരു കമൻസ് വൈശാഖ് അച്ചു, ഹായ് ഹായ് വൈശാഖ്. രാജേഷ് കെ പി ചോദിച്ചിരിക്കുന്നു, എന്തൊക്കെയുണ്ട്? സുഖം തന്നെ, സുഖം തന്നെയാണ് രാജേഷ്, സുഖം തന്നെ, സുഖമായിട്ടിരിക്കുന്നു. ഫുഡ് കഴിച്ചു? മീനു ഫുഡ് കഴിച്ചിട്ടില്ല, കാരണം ഫുഡൊക്കെ ഇനിയേ കഴിക്കത്തുള്ളൂ. അപ്പോൾ എന്താ, മീനു ഫുഡൊക്കെ കഴിച്ചോ? സൂര്യ സന്തോഷ് ഹായ്. പിന്നെ ആ ഒരുപാട് കമൻസുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഹായ് ചേട്ടാ, ഹായ് 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 സുജിത, ഹായ്. പിന്നെ നെക്സ്റ്റ് ബിഗ് ബോസിൽ വരണേ. ഓ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ബിഗ് ബോസിൽ കാണാം. താങ്ക് യു. ആ ഗൗതം ഹായ്, ഹായ് രമ്യ. ആ മീനു, ഫേസ്ബുക്ക് നെയിം നവീൻ കുമാർ എന്ന് തന്നെയാണ്, നവീൻ കുമാർ എസ് എന്ന് തന്നെയാണ് ഫേസ്ബുക്ക് നെയിം. പിന്നെ വിനായക്, അപ്പോൾ പൊളിയാണ് ഇന്ന് വിളിച്ചു ഒരു ഉമ്മ. ഓക്കെ വിനായക് ഉമ്മ, ശരി. അപ്പോൾ നമ്മുടെ സീരിയലിനെ കുറിച്ച് നമുക്കിനി കുറച്ച് സംസാരിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ലൈവിലോട്ട് വരാം. അപ്പോൾ നമ്മുടെ ലെൻസ് ആൻഡ് ഷോർട്സിൻ്റെ ബാനറിൽ ലാർജിത് സാർ പ്രൊഡ്യൂസ് ചെയ്ത്, വിനു നാരായണൻ സാറിൻ്റെ രചനയിൽ ശ്രീജിത് പലേരി സർ ഡയറക്റ്റ് ചെയ്യുന്ന തൂവൽ സ്പർശം എന്ന മെഗാ പരമ്പരയിൽ സി എ നവീൻ കുമാർ എന്നുള്ള കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ ഈ കഥാപാത്രത്തിൻ്റെ പേരും എൻ്റെ പേര് തന്നെയാണ് നവീൻ കുമാർ. അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ പേര് തന്നെ അതിൽ വന്നതിൽ. അപ്പോൾ ഞാനതിൽ സി എ നവീൻ കുമാർ എന്നുള്ള ഒരു വേഷമാണ് ഞാൻ ചെയ്യുന്നത്. വിഷ്ണു എം പിള്ളൈ, സാന്ദ്ര ചേച്ചിക്ക് സുഖമാണോ? സാന്ദ്ര ചേച്ചിക്കൊക്കെ സുഖമാണ്, എല്ലാവരും സുഖമായിരിക്കുന്നു, എല്ലാവരും സുഖമാണ്. സാരംഗ് സനു ഹായ് പറയാൻ പറയുന്നു, ഹായ് സാരംഗ്. ചന്ദ്രനാഥൻ, ഓ സൂപ്പർ. ഷറഫ്, ഷൂട്ടിംഗ് സ്ഥലത്താണോ? ഷൂട്ടിംഗ് സ്ഥലത്തല്ല ഷറഫ്, ഇപ്പോൾ നമ്മുടെ ഷെഡ്യൂൾ ബ്രേക്കാണ്, വീട്ടിലാണ്, വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടേ അടുത്ത ഷെഡ്യൂൾ തുടങ്ങത്തുള്ളൂ, ഇപ്പോൾ ഷൂട്ടിങ്ങിലല്ല. ശരൺ സാരംഗ്, സീരിയലിനെ കുറിച്ച് പറയാമോ? ഓക്കെ ഓക്കെ ശരൺ, നമ്മുടെ സീരിയലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ എന്താണ് എൻ്റെ കഥാപാത്രം, ഓക്കെ ഓക്കെ, കഥാപാത്രത്തിനെ കുറിച്ച് പറയാം. എൻ്റെ കരിയറിൽ തന്നെ ഒരുപാട് കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ ആദ്യമായിട്ടാണ് എനിക്കൊരു പോലീസ് വേഷം ഞാൻ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഞാനൊരു പോലീസ് വേഷം ചെയ്യുന്നത്. പിന്നെ അതിൽ ഇങ്ങനെ ഒരു നല്ല കഥാപാത്രം, ഇങ്ങനെ ഒരു നല്ല കഥാപാത്രം എനിക്ക് തന്ന, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഡയറക്ടർ ശ്രീജിത് സാറിനും പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ വിനു സാറിനും പിന്നെ ഈ പ്രോജക്റ്റിൻ്റെ തന്നെ ബാക്ക്ബോണായി നമ്മുടെ കൂടെ എപ്പോഴും നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ കൂടെ ഉള്ള നമ്മുടെ പ്രൊഡ്യൂസർ ലാൽജിത് സാറിനും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. പിന്നെ ഇത്
സംപ്രേഷണം ചെയ്യുന്ന തന്നെ ദൃശ്യാവിഷ്കാരങ്ങളിൽ എപ്പോഴും തന്നെ ഒരു പടി മുൻതൂക്കം നൽകി വേറിട്ട കഥകളും കഥാപാത്രങ്ങളും സൃഷ്ടിച്ച് പ്രേക്ഷക ഹൃദയങ്ങളിൽ ആ കഥാപാത്രങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒരു സ്ഥാനം നൽകുന്നതിൽ എപ്പോഴും ഏഷ്യാനെറ്റ് വിജയം കൈവരിക്കുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാം ഈ ഇത്രയും കാര്യങ്ങളെല്ലാം ഒന്നായി വന്ന് എനിക്കതിൽ നല്ല രീതിയിൽ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാക്കി എനിക്ക് തന്നതിൽ എനിക്ക് ഏഷ്യാനെറ്റിനോടും പിന്നെ നമ്മുടെ സീരിയലിലെ ഈ പറഞ്ഞ എൻ്റെ ഗുരുതുല്യന്മാരായ വ്യക്തികളോടും എനിക്ക് അതിയായ നന്ദി ഞാൻ ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്താ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്നിരുന്ന നിങ്ങളോടൊപ്പം ഇത്രയും ഈ ഒരു സമയം ചിലവഴിക്കാൻ കഴിയുന്നതിലും എല്ലാം തന്നെ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വീണ്ടും കമൻറ്റുകളിലേക്ക് പോകാം. മീനു ഹായ്, ആ ഹായ് മീനു, ഹായ് നവീൻ, സൂപ്പർ ആക്ടിങ്, താങ്ക് യു മഞ്ജുഷ, താങ്ക് യു വെരി മച്ച്. കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെല്ലാം ഈ ഒരു കമൻറ്റുകൾ എനിക്ക് വരുന്നതിൽ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം നമ്മുടെ സീരിയലിനെയും അതിൽ എൻ്റെ ആ കഥാപാത്രത്തെയും നിങ്ങൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നെനിക്ക് മനസ്സിലാകുന്നുണ്ട്. താങ്ക് യു വെരി മച്ച് മീനു. ഫേസ്ബുക്ക് നവീൻ, നെയിം നവീൻ തന്നെയാണ്, നവീൻ എന്ന് തന്നെയാണ്. വിനായക്, നവീൻ ചേട്ട സൂപ്പർ ആക്ടിങ്, താങ്ക് യു വിനായക്, താങ്ക് യു. ശിവാനി തോമസ്, ഹായ് 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 ശിവാനി ചേട്ട, ഒറിജിനൽ പോലീസാണോ? ഒറിജിനൽ പോലീസ് അല്ല വിനായക്, വിനായക് ഞാൻ ഒറിജിനൽ പോലീസ് അല്ല, നമ്മുടെ പ്രൊഫഷണൽ ആക്ടിങ് തന്നെയാണ്, ഒറിജിനൽ പോലീസ് അല്ല കേട്ടോ. ഇതിൽ ആദ്യമായി അതല്ലേ ഞാൻ പറഞ്ഞത്, ഞാൻ കാരണം ഈ ഒരു ഇതിലാണ് എൻ്റെ കരിയറിൽ ആദ്യമായിട്ടാണ് ഞാനൊരു പോലീസ് വേഷം ചെയ്യുന്നത്. ഇതിൽ എനിക്ക് അങ്ങനെ എൻ്റെ പോലീസ് വേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് നിങ്ങളെ ചോദിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായി. ചേട്ടാ ഒറിജിനൽ പോലീസാണോ? അതിൽ കേട്ടതിൽ സന്തോഷമുണ്ട്, കേട്ടതിൽ സന്തോഷമുണ്ട്, താങ്ക് യു. മേത സ്മേനോൻ, സീരിയൽ സൂപ്പർ. ശ്രേയ ചേച്ചി ആൻഡ് തുമ്പി ചേച്ചി ഉയിർ, അവന്തിക ചേച്ചി ആൻഡ് സാന്ദ്ര ചേച്ചി ആർ ഡൂയിങ് വെരി വെൽ, ഐ ജസ്റ്റ് ലവ് ഇറ്റ്. ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ അവരോട് പറയാം, അവരും കാണുന്നുണ്ട്, അവർക്ക് എന്തായാലും ഇത് അവർക്ക് സമർപ്പിച്ച് ആ കമൻ്റ് അവർക്ക് സമർപ്പിച്ചിരിക്കുന്നു. സാന്ദ്ര ചേച്ചിയുടെ എൻ്റെ അന്വേഷണം പറയണം കേട്ടോ. തീർച്ചയായിട്ടും ലക്ഷ്മി, തീർച്ചയായിട്ടും ലക്ഷ്മി, സാന്ദ്ര ചേച്ചിയുടെ അന്വേഷണം പറയാം. ഓ താങ്ക് യു സൂരജ്, ഫുൾ സപ്പോർട്ട്, ഫുൾ സപ്പോർട്ട്, താങ്ക് യു സൂരജ്. നവീൻ ആക്ടിങ് സൂപ്പർ. ആശേച്ചി, ആ ആശേച്ചി, താങ്ക് യു ആശേച്ചി, സൂപ്പർ ആക്ടിങ്. ഓ മൗനരാഗം, ഓക്കെ ഓക്കെ, താങ്ക് യു വെരി മച്ച് വിനായക ചേട്ട. നമുക്ക് അത് നോക്കാം, അത് നോക്കാം, ബിഗ് ബോസിൽ വരുന്ന കാര്യം നോക്കാം. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതെല്ലാം ദൈവാനുഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം തീർച്ചയായിട്ടും. തുമ്പി പോലീസ് വിരിച്ച വലയിൽ വീഴുമോ? സന്ധ്യ, സന്ധ്യ, തുമ്പി പോലീസ് വിരിച്ച വലയിൽ വീഴുമോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും സീരിയൽ കാണണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ സീരിയൽ എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ കാണുന്ന പരമ്പരയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ കഥയും കഥാസന്ദർഭങ്ങളും തന്നെയാണ്, കോർത്തിണക്കി തന്നെയാണ് ഈ തൂവൽ സ്പർശം നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും ഇപ്പോൾ കാണുന്ന കഥയും കഥാപാത്രങ്ങളും ഇപ്പോൾ എല്ലാം ഇത് അനുസരിച്ചാണ് ഈ കഥയും കഥാപാത്രങ്ങളും എല്ലാം വളരെ വ്യത്യസ്തമായി, ഓരോ സന്ദർഭങ്ങളും വളരെ വ്യത്യസ്തമായിട്ട്, ഇതൊരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ആയിട്ടാണ് ഇത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. പിന്നെ നമ്മുടെ സീരിയലിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, സംഭവം ബാല്യകാലത്ത് വേർപെട്ടു പോയ രണ്ട് സഹോദരിമാരുടെ ഒത്തുചേരാനുള്ള ഒരു കാത്തിരിപ്പ് തന്നെയാണ് ഈ കഥയുടെ ഒരു മെയിൻ ത്രെഡ് എന്ന് പറയുന്നത്. പിന്നെ അതുമാത്രമല്ല, ശ്രേയാനന്ദിനി എന്നുള്ള ഐ പി എസ്സുകാരിയും, അതായത് സത്യസന്ധയും വളരെ നിയമത്തിൻ്റെ വശങ്ങൾ പാലിച്ച് മുന്നോട്ട് നീങ്ങുന്നതുമായിട്ടുള്ള ശ്രേയാനന്ദിനി എന്നുള്ള ഒരു ഐ പി എസ് പോലീസ് ഓഫീസറായിട്ട് ഒരു സഹോദരിയും, എന്നാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് വളരെ തന്ത്രശാലിയും വളരെ ബുദ്ധിമതിയുമായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള ഒരു കള്ളിയായിട്ടാണ് പാവങ്ങളെ ഇഷ്ടപ്പെട്ട് പാവങ്ങളുടെ മനസ്സ് സ്നേഹിച്ച് ഉള്ളവനിൽ നിന്നും ഇല്ലാത്തവനിലേക്ക്, ഉള്ളവൻ്റെ നിന്നും കാശെടുത്ത് ഇല്ലാത്തവനിലേക്ക് കൊടുക്കുന്ന അനിയത്തിയും, ഇവരുടെ രണ്ടുപേരുടെയും ഓരോ ഒരാൾ പിടിക്കാൻ വേണ്ടി ഒരാൾ അവരെ അന്വേഷിച്ച് പിടിക്കാൻ വേണ്ടി നടക്കുന്നു. ആ സമയത്ത് തന്നെ
സിസ്റ്ററെയും അന്വേഷിക്കുന്ന ഒരു കഥയും പോകുന്നുണ്ട്. എന്നാൽ കള്ളിയും പിടിക്കണം. അപ്പോഴങ്ങനെയുള്ള ഈ രണ്ട് കഥകളിൽ, ഈ രണ്ട് സന്ദർഭങ്ങളിൽ കൂടി ചുറ്റിപ്പറ്റിയുള്ള ഒരു കഥാസന്ദർഭങ്ങളും അതിൻ്റെ ആ ഒരു രസകരമായ മുഹൂർത്തങ്ങൾ പ്രേക്ഷകർക്ക് ഈ ഒരു കഥയുടെ ഡെവലപ്മെൻറ്റിൽ നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് മറക്കാതെ തന്നെ ഈ ഒരു സീരിയൽ എപ്പോഴും, അതായത് തിങ്കൾ മുതൽ ശനി വരെ രാത്രി 8:30 മറക്കാതെ തന്നെ തൂവൽ സ്പർശത്തിൻ്റെ ഓരോ എപ്പിസോഡുകളും പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ആ ഒരു ത്രില്ലിങ്ങും എക്സൈറ്റ്മെൻറ്റും എല്ലാം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അത് എപ്പോഴും അത് അങ്ങനെ തന്നെ അതിൻ്റെ ആ ഒരു പുതുമ നഷ്ടപ്പെടാതെ നിങ്ങൾ വാച്ച് ചെയ്യണം. ഇനി നമുക്കൊന്ന് കുറച്ച് കമൻസിലോട്ട് പോവാം. ചേട്ടൻ ഇതിലൊരു വേറെ ലെവൽ റോൾ ടൈം, വേറെ ലെവൽ റോൾ ടൈപ്പ് ആണോ? എനിവേ യു ആർ ആക്ടിങ് സൂപ്പർ ചേട്ടാ. താങ്ക് യു ജാസ്മിൻ, താങ്ക് യു ജാസ്മിൻ. പോലീസ് റോൾ ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ആണോ? എനിവേ അവർ യുവർ ആക്ടിങ്. ഓ അതെ ജാസ്മിൻ, ഞാൻ പറഞ്ഞില്ലേ പോലീസ് ടൈം ചെയ്യുന്നത് ഫസ്റ്റ് തന്നെയാണ്, പോലീസ് വേഷം ചെയ്യുന്നത്. പോലീസ് വേഷം സൂപ്പർ ബ്രോ. ഓ താങ്ക് യു, താങ്ക് യു ജയകുമാർ. പോലീസ് വേഷം സൂപ്പർ ബ്രോ, താങ്ക് യു, താങ്ക് യു. ബിന്ദു വിനോദ് ഒരു ഹായ് തരുമോ? ഹായ് ബിന്ദു, ഹായ് ഹായ്. അവന്തിക ചേച്ചി മലയാളിയാണോ ജാസ്മിൻ ജോസ്? അവന്തിക ചേച്ചി മലയാളിയാണ്, പക്ഷേ ഇപ്പോൾ ബോംബെയിലാണ് താമസിക്കുന്നത്. പിന്നെ പുള്ളിക്കാരത്തി ബോംബെയിലാണ് സെറ്റിൽഡ്. അവന്തിക ചേച്ചി മലയാളിയാണ്. അച്ചു ബോസ്, ബിഗ് ബോസ് കാണാറുണ്ടോ? ഫൈനൽ എന്ന് ടെലികാസ്റ്റ് ചെയ്യും. ബിഗ് ബോസ് ഫൈനൽ 1 August. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ബിഗ് ബോസ് നമ്മൾ കാണാറുണ്ട്. ഏഷ്യാനെറ്റിൻ്റെ തന്നെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോഗ്രാം അല്ലേ, അത് കാണാറുണ്ട്, തീർച്ചയായിട്ടും കാണാറുണ്ട്, നിങ്ങളും കാണുക. ലിജോ റോബിൻ, റോബിൻ ഹായ് ലിജോ. സീരിയൽ സൂപ്പർ, റിയലി ലവ് ഇറ്റ് ഫ്രം ദ ഫസ്റ്റ് എപ്പിസോഡ് ഓൺവേർഡ്സ്. താങ്ക് യു, താങ്ക് യു മേധ, താങ്ക് യു മേധ. കാരണം ഈ ഇങ്ങനെയുള്ള കമൻറ്റുകൾ കിട്ടുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മുടെ സീരിയലിൻ്റെ ഏറ്റവും നല്ലൊരു വിജയത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പിന്നെ ഈ സപ്പോർട്ടും ഈ ഒരു കമൻറ്റുകളിലും കൂടെ തന്നെ നമുക്കത് മനസ്സിലാകും, നിങ്ങൾ എത്രത്തോളം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു, നിങ്ങൾ എത്രത്തോളം നമ്മുടെ സീരിയൽ വാച്ച് ചെയ്യുന്നു എന്നുള്ളത്. ഇത്രയും കമൻറ്റുകൾ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അതിൽ വളരെയധികം വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങളുടെ ഇതേപോലെയുള്ള സപ്പോർട്ടുകൾ ഡെഫിനറ്റ് ആയിട്ട് മുന്നോട്ട് വരണം. അതിന് ചെയ്യേണ്ടത് ഓരോ എപ്പിസോഡുകളും മുടങ്ങാതെ തന്നെ കാണുക. കണ്ടു കഴിഞ്ഞാലേ ഈ സീരിയലിൻ്റെ കഥയും അതിൻ്റെ കഥാസന്ദർഭങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊണ്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ത്രെഡ് നിങ്ങൾക്ക് മനസ്സിലായി മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ദിനേഷ് കലാപരിപാടിയുണ്ടാകുമോ സി ഐ സാർ? സിജി ചേട്ടാ, ഡിന്നറിന് ശേഷം കലാപരിപാടികൾ ഉണ്ട്. പിന്നെ സംഗീത, ചേട്ടൻ്റെ ആക്ടിങ് വേറെ ലെവൽ. ആ സംഗീത, താങ്ക് യു, താങ്ക് യു സംഗീത, താങ്ക് യു. ബിഗ് ബോസിൽ കെ റൂബായി. ഞാൻ ഓക്കെ ഓക്കെ ജയകുമാർ, താങ്ക് യു. ഞാൻ രാജിമോൾക്ക് ഹായ് തരുമോ? ഞാൻ രാജിമോൾക്ക് ഒരു ഹായ് തരുമോ? ഹായ് രാജിമോൾ, ഹായ് രാജി, ഹായ് നവീൻ ചേട്ടാ, അതുൽ കൃഷ്ണ, ആ അതുൽ ഹായ് ഹായ്. സജി ഉണ്ണി, ഞാൻ സജി, നിനക്ക് സുഖമാണ്? ആ സജി സുഖമാണ്, സജി സുഖമാണ്. ഹു ഈസ് യുവർ ഫേവറേറ്റ് ഇൻ ബിഗ് ബോസ്? എല്ലാവരും ബിഗ് ബോസിൽ എല്ലാവരും ഫേവറേറ്റ് അല്ലേ? എല്ലാവരും നമുക്ക് വേണ്ട, എല്ലാവരും അങ്ങനെ ആരെയായിട്ടും നമുക്കങ്ങനെ എടുത്തു പറയാൻ പറ്റില്ലല്ലോ. എല്ലാവരും അവരവരുടേതായ പാർട്ട് ഗംഭീരമായി അവർ ചെയ്തിട്ടുണ്ട്. അവരുടേതായ ഗംഭീരമായിട്ടുള്ള സ്പേസും കാര്യങ്ങളും എല്ലാ പെർഫോമൻസും, ഇപ്പോഴുള്ള ലാസ്റ്റായിട്ട് വന്നിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻറ്റും അവരുടെ ഇതായിട്ടുള്ള സ്പേസുകളും കാര്യങ്ങളും വളരെ രീതിയിൽ അവരുടെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് അവരെല്ലാവരും. ഒന്നിനൊന്നിന് മെച്ചം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. നല്ല രീതിയിൽ തന്നെ എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്. ശ്രീകുമാരി ഗിരീഷൻ ഹായ്, ഹായ് ശ്രീകുമാരി. ഗൂഗിൾ നായർ, ഈ സീരിയലിൻ്റെ ഒരു സമ്മറി പോലെ ചേട്ടനൊരു രണ്ട് വാക്ക് പറയാമോ? തീർച്ചയായിട്ടും 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 ഗൂഗിൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സീരിയൽ എന്ന് പറയുന്നത്, കാരണം ഇത് വളരെ ഒരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ്. അതായത് ഇപ്പോൾ ഫാമിലി ഓറിയൻറ്റഡ് മാത്രമല്ല, ഇതിൽ ത്രില്ലർ ഉണ്ട്, പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, പിന്നെ ഫാമിലി ഓറിയൻറ്റഡ് ആണ്, പിന്നെ ലവ് ഇതിന് വരുന്നുണ്ട്, പിന്നെ ഒരു എന്താ സംഭവം അതിനെ നോക്കുകയാണെങ്കിൽ ആക്ഷൻ ഉണ്ട്, ഫാമിലി കഥയാണെങ്കിൽ അതുണ്ട്, പിന്നെ ഫുള്ളി സാമൂഹിക വിഷയങ്ങൾ എല്ലാം തന്നെ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു നല്ലൊരു സബ്ജക്റ്റ് തന്നെയാണ്. കാരണം ഇതുവരെ നിങ്ങൾ കണ്ടതിൽ വെച്ചും വളരെ വെറൈറ്റി ആയിട്ടുള്ള, അതായത് നല്ല ഒരു ദൃശ്യാനുഭവം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള നല്ലൊരു ദൃശ്യാനുഭൂതി നിങ്ങൾക്ക് ഈ സീരിയൽ,
എന്തായാലും ഉറപ്പ് തരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഇതിൻ്റെ മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ ഒരു സിനിമാറ്റിക് ലെവലിലാണിത് മേക്ക് ചെയ്തിരിക്കുന്നത്. അതിനെ ഡയറക്ടർ ശ്രീജിത്ത് പലേരി സാറിനോട്, കാരണം വളരെയധികം സംഭവം നമ്മളെല്ലാവരും കടപ്പെട്ടിരിക്കുകയാണ്. കാരണം നല്ല രീതിയിലാണ് അദ്ദേഹം അതിൻ്റെ ഓരോ പിന്നെ മേക്കിങ്ങും ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്രെയിമുകൾ ഓരോ ഇതും, ഇതിൻ്റെ ലൊക്കേഷൻസായാലും ഇതിൻ്റെ ഓരോ കഥാസന്ദർഭങ്ങളായാലും നമ്മുടെ ആക്ടിങ്ങിൻ്റെ ലെവലായാലും ഇതെല്ലാം നമ്മളുടെ പ്രേക്ഷകരുടെ മുന്നിൽ അതിൻ്റെ അതേ ദൃശ്യചാരതയോടുകൂടി അതിൻ്റെ ആ ഒരു കഴിവ് മികവോടുകൂടിയും നമ്മളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ക്യാമറമാൻ ഗുണ, അദ്ദേഹത്തെയും ഈ അവസരത്തിൽ എന്തായി കഴിഞ്ഞാലും നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം അതാണ് ആ ഒരു അതിൻ്റെ വിഷ്വൽ ബ്യൂട്ടി നമുക്കെത്തിച്ചിരുന്ന ഗുണ. പിന്നെ ഇതിൻ്റെ ഓരോ നമ്മൾ ഈ പെർഫോം ചെയ്യുന്ന ഡയലോഗ്സുകൾ, അതിൻ്റെ ഓരോ കൗണ്ടർ ഡയലോഗ്സുകൾ, ഓരോ കഥാപാത്രത്തിനും പെർഫോം ചെയ്യാനുള്ള എല്ലാ ഇൻഡിവിജ്വലായിട്ടുള്ള എല്ലാ കഥാപാത്രത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എന്തായി കഴിഞ്ഞാലും ഈ കഥയിൽ ഉണ്ട്. അതിനൊരു പ്രാധാന്യം നൽകിയിരിക്കുന്നത്, പിന്നെ ഈ കഥയിൽ ഓരോ കഥാപാത്രങ്ങൾക്കും അവരുടേതായ റോളുകൾ പെർഫോമൻസ് ചെയ്യാൻ കഴിയുന്നതും അത് ആ കഥാപാത്രത്തിന് ആ കഥാ സ്ക്രിപ്റ്റ് കൊടുക്കുന്ന, അതായത് ആ സ്ക്രിപ്റ്റ് റൈറ്റർ കൊടുക്കുന്ന ജീവനാണ്. അപ്പോൾ ആ അതിൻ്റെ ആ ഒരു പേരിലും നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ വിനു സാർ, അതായത് വിനു നാരായണൻ ചേട്ടനുമായി കഴിഞ്ഞാലും വളരെയധികം, അതാണ് ഞാൻ പറയുന്നത്, കാരണം എല്ലാ കൊണ്ടും ഈ സീരിയലിൽ എല്ലാവരും കൂടെ ചേർന്ന് ഈ സീരിയലിനെ ആ ഒരു നല്ലൊരു പോസിറ്റിവിറ്റിയാണ് നമ്മുടെ ഈ പ്രോജക്റ്റിൽ വന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് എന്തായി കഴിഞ്ഞാലും ഈ നമ്മുടെ ഏഷ്യാനെറ്റിൽ ദൃശ്യചാരിതയുടെ ആ ഒരു വിസ്മയം തീർക്കുന്ന ഏഷ്യാനെറ്റിൽ നിങ്ങൾക്ക് തിങ്കൾ മുതൽ ശനി വരെ രാത്രി 8:30 അത് കാണാൻ പറ്റും. അത് തന്നെയാണ് ഇപ്പോൾ വരുന്ന ഈ കമൻസുകളും. നിങ്ങൾ ഈ ചോദിച്ചില്ലേ, ഈ ഒരു ദൃശ്യചാരിതയും ഈ ഒരു മേക്കിങ്ങിൻ്റെ ആ ഒരു പെർഫോമൻസും കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ സീരിയൽ ഇന്ന് സത്യം പറഞ്ഞാൽ ആ ഒരു വിജയത്തിൻ്റെ പാതയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്ത നമുക്ക് തന്നെ കമൻസുകൾ നോക്കാം. സീരിയൽ രണ്ടും സൂപ്പറായിട്ടുണ്ട്. താങ്ക്സ്. എവരിയോൺ സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് മേധ. എവരിയോൺ സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി. സ്റ്റേ സേഫ്. പിന്നെ ഹേമ മാധവ് വിവിൻ, ഹൗ ഇറ്റ് ഫീൽസ് ടു ആക്ട് ആസ് എ കേരള പോലീസ്? ഹൗ ഡിഡ് യു ഫീൽ വിയറിങ് ദ യൂണിഫോം? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഹേമ. സത്യം ഞാൻ പറയണമെന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷേ ഞാൻ ഇടയ്ക്ക് അത് മാധവമായി നിങ്ങളത് ചോദിച്ചത് നന്നായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ യൂണിഫോം ഇട്ട് നമ്മളെ ഇത് ചെയ്ത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ യൂണിഫോം ഇടുമ്പോൾ നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജ്, നമ്മുടെ ഒരു മനസ്സിൽ ഒരു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ വേറൊരു ലെവലാണ്. കാരണം നമ്മൾ ആ ഒരു കഥാപാത്രത്തെ ഉൾക്കൊണ്ട് ചെയ്യുമ്പോൾ സത്യം എനിക്കും തോന്നിയിട്ടുണ്ട്, ഞാൻ ഒറിജിനലായിട്ട് പോലീസായിട്ട് നിൽക്കുകയാണോ പോലീസ്. അത് നമുക്ക് ആ ഒരു ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് തോന്നും. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കുറച്ച് മാനറിസങ്ങൾ, ബോഡി ലാംഗ്വേജസ് എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും നമ്മളുടെ അതിന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഡയറക്ടർ ശ്രീജിത്ത് പലേരി സാർ, പുള്ളി അത് ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് ആ പോലീസിൻ്റെ സല്യൂട്ടായാലും അല്ലെങ്കിൽ പോലീസിൻ്റെ ആ ഒരു പിന്നെ ബോഡി ലാംഗ്വേജ് ആയാലും എന്തായി കഴിഞ്ഞാലും പുള്ളിക്കാരൻ അപ്പം തന്നെ പറഞ്ഞുതരും, അങ്ങനെയാണ് ഇങ്ങനെയാണ് നമുക്ക് അത് ചെയ്താൽ കൊള്ളാം എന്ന് പുള്ളി അത് കാരണം വളരെയധികം സപ്പോർട്ടീവായിട്ട് പുള്ളി നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ അതനുസരിച്ച് സത്യം പറഞ്ഞാൽ ഒരേക്കെ ഈ പറയുന്ന അനുസരിച്ച് നമുക്കങ്ങ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളെ കൂടെ ഇട്ടങ്ങ് ചെയ്താൽ മതി. എന്തായി കഴിഞ്ഞാലും അങ്ങനെയൊക്കെയാണ് നമ്മളത് ചെയ്ത് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ വന്നതുകൊണ്ട് അത് നിങ്ങൾ ഏറ്റെടുത്തു, ഈ കഥാപാത്രത്തിൽ നിങ്ങൾ ഏറ്റെടുത്തു എന്ന് അറിഞ്ഞാൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫീലിംഗ് ഹേമ. ഇത് നമ്മളെ യൂണിഫോം ഇട്ട് കഴിയുമ്പോൾ നമ്മളൊരു സി ഐ ആയി അങ്ങ് മാറുകയാണ്. അങ്ങനെ എൻ്റെ ഉള്ളിൽ തന്നെ എനിക്കങ്ങ് തോന്നുകയാണ്, കേട്ടോ. പിന്നെ ആരിഫ സമീർ, ഹായ് നവീൻ. ഹായ് ആരിഫ, ഹായ്. സിനിമ വല്ലതും ചെയ്തിട്ടുണ്ടോ അച്ചു? സിനിമയൊന്നും ഇപ്പോൾ ചെയ്തിട്ടില്ല. സിനിമയൊന്നും അല്ല, ഞാനിപ്പോൾ സീരിയൽ തന്നെയാണ് ചെയ്യുന്നത്. സിനിമയൊന്നും ചെയ്തിട്ടില്ല. തങ്കം കൃഷ്ണം, ഹായ്. ഹായ് തങ്കം. അടുത്തത് ചേട്ടൻ ലിജോ. ചേട്ടൻ സൂപ്പർ മീശ. ഓ താങ്ക് യു. മീശ ഇഷ്ടപ്പെട്ടതിൽ ലിജോ, താങ്ക് യു വെരി മച്ച്. സിനു നിഷാദ്, ഫസ്റ്റ് സീരിയലാണോ ചേട്ടൻ്റെ? അല്ല, ഫസ്റ്റ് സീരിയലല്ല സീനു. ഞാൻ ഇതിന് മുന്നേയും സീരിയലുകൾ ചെയ്തിട്ടുണ്ട്, വേറുള്ള ചാനലുകളിലൊക്കെ ആണ് സീരിയലിൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഏഷ്യാനെറ്റിലും ഞാൻ സീരിയൽ ചെയ്തിട്ടുണ്ട്, ഇതിന് മുന്നേ പരസ്പരം എന്ന് പറയുന്ന ഏഷ്യാനെറ്റിലെ സീരിയൽ ചെയ്തിട്ടുണ്ട്, പിന്നെ മൗനരാഗം ചെയ്യുന്നുണ്ട്, പിന്നെ ഇപ്പോൾ തൂവൽ സ്പർശം. നിങ്ങൾ പോലീസാണ് കേട്ടോ ആരിഫ സമീർ. താങ്ക് യു. ഞാൻ പോലീസല്ല, പക്ഷേ പോലീസാണെന്ന് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ശരി, പോലീസ് തന്നെയാണ്.
സിനിമ എന്തിനാ ഏഷ്യാനെറ്റ് പോലെ മലയാളത്തിൻ്റെ നമ്പർ വൺ ചാനൽ വന്നില്ലേ? തീർച്ചയായിട്ടും 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 അത് തന്നെയാണ് പറയുന്നത്. അത് തന്നെയാണ് എപ്പോഴും പറയുന്നത് സത്യം. ഏഷ്യാനെറ്റ് പോലെ നമ്പർ വൺ, അത് തന്നെയാണ് നമ്പർ വൺ, നമ്പർ വൺ ചാനൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതിയായ സന്തോഷമുണ്ട്. അത് എനിക്ക് അങ്ങനെ ഒരു അവസരം തന്ന ഏഷ്യാനെറ്റിനോടും ഏഷ്യാനെറ്റിൻ്റെ അണിയറ പ്രവർത്തകരോടും, എനിക്ക് ഈ സപ്പോർട്ടുകളെല്ലാം തരുന്ന ഏഷ്യാനെറ്റിൻ്റെ അണിയറ പ്രവർത്തകരോടും ഏഷ്യാനെറ്റിനോടും ദൈവത്തോടും ഈ ഒരു അവസരം തന്നതിൽ അതിയായി ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നന്ദിയുണ്ട്. ഞാൻ അടുത്ത് ആരാണ് ബ്രോ ഇന്ന് സപ്പോർട്ട് ചെയ്യണേ? ഓ സസ്നേഹം, സാന്ത്വനം, അമ്മയറിയാതെ, തൂവൽ സ്പർശം, പാടാത്ത പൈങ്കിളി, ഇതൊക്കെയാണ് ഞാൻ കാണുന്ന സീരിയലുകൾ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഇതെല്ലാം കാണുക കേട്ടോ. ലിൻഡ, ഹായ്. ഹായ് ലിൻഡ. പുഷ്പ, ഹായ് നവീൻ, ആക്ടിങ് ഈസ് റിയലി ഗുഡ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. പുഷ്പലത, ഹായ് നവീൻ, ഹായ് ഹായ്. അടുത്തത് പിന്നെ നമ്മുടെ സീരിയലിനെ കുറിച്ച് വേറൊരു കാര്യം പറയേണ്ട എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ എല്ലാം കൊണ്ടും എല്ലാ സംഭവങ്ങളും ഒരുമിച്ച് വരുമ്പോൾ ഒരു നല്ലൊരു വിജയം കൈവരിക്കും എന്ന് പറയുന്നതിൻ്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് നമ്മുടെ ഈ സീരിയലിൻ്റെ അണിയറ പ്രവർത്തകർ, അണിയറ ശില്പികൾ എന്ന് തന്നെ പറയാം. എല്ലാവരും അവരവരുടെ മേഖലയിൽ വളരെ പ്രാവീണ്യം നേടിയിട്ടുള്ളവർ തന്നെയാണ് നമ്മുടെ ഈ സീരിയലിൽ ഒത്തുചേർന്നിട്ടുള്ളത്. ഇപ്പോൾ ഹെഡ് ബോട്ടം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ബിജു വെൺപകൽ, പിന്നെ അസോസിയേറ്റ് ഡയറക്ടർ ശരത് ബാലകൃഷ്ണൻ, പിന്നെ ഇതിൻ്റെ കോസ്റ്റ്യൂമിൻ്റെ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ വിഷ്ണു. കാരണം കോസ്റ്റ്യൂമൊക്കെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യമാണ്, കാരണം പോലീസ് യൂണിഫോംസും അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ വരുന്നതാണ്. അപ്പോൾ ഈ പോലീസ് യൂണിഫോംസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ അതിൻ്റെ എല്ലാ ഈച്ച് ആൻഡ് എവരി പാർട്ട് എല്ലാ കാര്യങ്ങളും വളരെ ഇതായിട്ട് ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് നീങ്ങാൻ. ഒരു തെറ്റുകുറ്റങ്ങളൊന്നും കൂടാതെ അതിലൊക്കെ വിഷ്ണുവൊക്കെ വളരെ ഇതായിട്ട് ഭംഗിയായിട്ട് തന്നെ അവരുടെ പിന്നെ പാർട്ട്, അവരുടെ കർത്തവ്യം, അവരുടെ വർക്കുകൾ വളരെ നല്ല രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം മേക്കപ്പ്, മേക്കപ്പ് രതീഷാണ് ചെയ്യുന്നത്. രതീഷിന് ഈ സമയത്ത് രതീഷിൻ്റെ അടുത്തും പറയാനുള്ള കാര്യം വളരെ പെർഫെക്റ്റായിട്ടാണ് ആ ഭാഗം രതീഷ് നോക്കുന്നത്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ തുമ്പി ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെൻറ്റ് ഗെറ്റപ്പുകളാണ് ഇങ്ങനെ ഈ വേഷം മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വേഷങ്ങൾ ഇങ്ങനെ മാറുന്നതും ഓരോരോ വേഷങ്ങളും ഇങ്ങനെ ഡിഫറെൻറ്റ് ആയിട്ട് വരുമ്പോൾ അതിൻ്റെ മേക്കപ്പുകൾ വളരെ ഇതായിട്ട്, ഇതിൽ ഇനിയിപ്പം വരുന്ന എപ്പിസോഡുകളിൽ തുമ്പി പിന്നെ എന്താ ഒരു മെയിൽ ക്യാരക്ടർ ഉള്ളൊരു മേക്കപ്പൊക്കെ ചെയ്തു വരുന്നുണ്ട്. വളരെ ഇതായിട്ട് വളരെ സൂപ്പറായിട്ടാണ് രതീഷ് അത് കൈകാര്യം ചെയ്തിരിക്കുന്നത്, അതിൻ്റെ മേക്കപ്പ് മാൻ രതീഷ്. അപ്പോഴേ അങ്ങനെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് അതേപോലെ ലൊക്കേഷൻ്റെ ആയാലും എന്തിൻ്റെ ബ്യൂട്ടിയും കൊണ്ടുവരുന്ന നമ്മുടെ ഗുണ, അപ്പോഴേ ഇവരെല്ലാം തന്നെ, പിന്നെ നമുക്ക് ഫുഡ് ലൊക്കേഷനിൽ സപ്ലൈ ചെയ്യുന്ന ലാൽ, അങ്ങനെ ഒരുപാട് എല്ലാവരും അവരവരുടെ മേഖലയിൽ വളരെയധികം നല്ല സൂപ്പറായിട്ട് തന്നെയാണ് എല്ലാവരും പിന്നെ ഇതിൽ കോർഡിനേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാ രീതിയിലുള്ള കോർഡിനേഷൻസുമാണ് നമ്മുടെ പ്രോജക്റ്റിന് അത്രത്തോളം ഒരു പിന്നെ എന്താ ഒരു വിജയം നമ്മളിലേക്ക് എത്തുന്നത് എന്ന് തന്നെ പറയാം. അടുത്തത് നമ്മുടെ കമൻറ്റുകൾ. ഇത്രയും തിരക്കുകൾക്കിടയിൽ ലൈവിൽ വന്ന ജാങ്കോ സാറിന് ഒരു ഹായ് പറയാൻ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടോ? ആ ജാങ്കോ, ഹായ്. ഹായ് ജാങ്കോ. രാധിക ലാല, ഹായ്. ഹു ഈസ് ഫേവററ്റ് ആക്ടർ? ക്യാൻ യു ഡു എ മിമിക്രി ഓഫ് ദാറ്റ് ആക്ടർ? അയ്യോ, അതെ, അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ബ്രോ. നമുക്ക് മിമിക്രിയും കാര്യങ്ങളൊക്കെ അതൊക്കെ പണ്ടേ ഒരുപാട് നാളായി വിട്ടിട്ട്, അപ്പോഴിപ്പം ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ അത് മിമിക്രിക്ക് വരും വേറെ എന്തെങ്കിലുമൊക്കെ ആയിപ്പോവും. സാന്ദ്ര ചേച്ചിയുടെ ലൈവ് എപ്പോഴാണ്? അത് നമുക്ക് ഇത് ഇപ്പോൾ അറിയിപ്പ് വന്നതുപോലെ തന്നെ വരുന്നതാണ്, അപ്പോഴും നമുക്ക് നോക്കാം, ഉടനെ കാണും എന്തായാലും. പിന്നെ അച്ചു, ദാറ്റ്സ് വൈ ഏഷ്യാനെറ്റ് ഈസ് നമ്പർ വൺ ഇൻ മലയാളം. സ്റ്റാർ പോലെ ഒരു വലിയ കമ്പനിയുടെ പാർട്ടല്ലേ? എക്സാക്ട്ലി, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഏഷ്യാനെറ്റ് നമ്പർ വൺ തന്നെയാണ്. അച്ചു പോപ്സ്, നല്ല വോയിസ് ആണല്ലോ, ഡബ്ബിങ് ചെയ്യാറുണ്ടോ? നല്ല വോയിസ് ആണോ? താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഡബ്ബിങ് ചെയ്യാറില്ല ഇതുവരെയും, അതിനോട്ട് അങ്ങോട്ട് ട്രൈ ചെയ്തിട്ടില്ല. ശരി, അപ്പോൾ ഇപ്പോൾ നല്ല വോയിസ് എന്ന് പറഞ്ഞില്ലേ, ഇനി എന്തായി കഴിഞ്ഞാലും അങ്ങനെ ഒന്ന് സംഭവം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും.
ഹായ് കിട്ടിയില്ല. ദീപക്, ദീപക് ഹായ് കിട്ടിയില്ല. ആ ദീപക് ഹായ് ഹായ്. ഇപ്പോൾ ഹായ് കിട്ടിയല്ലോ ദീപക്. ആ ഇപ്പോൾ ദീപകിന് ഹായ് കിട്ടിയല്ലോ. ഞാൻ കണ്ടില്ല കേട്ടോ, അതുകൊണ്ടാണ്. ഹായ് ദീപക്. സമീർ പനവൂർ, ഹായ് ഹായ് സമീർ. സീരിയൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. താങ്ക് യു, താങ്ക് യു അറിഞ്ഞതിൽ വളരെ സന്തോഷം. സീരിയൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് അതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. കാരണം ഇപ്പോൾ നിങ്ങളെല്ലാം തന്നെ നമുക്ക് വളരെ നല്ല രീതിയിലുള്ള പോസിറ്റീവ് കമൻസാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സംഗീത നായർ ചേട്ടാ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഞാൻ, അച്ഛൻ, അമ്മ, വൈഫ്, കുട്ടികൾ. അതെ. സംഗീത ഹായ്. ലീന ദീപം ഹായ്. ആ ലീന ഹായ്, ലീന ഹായ്, ലീന. സുഖമാണ്, സുഖമാണ് പ്രണവ്. പ്രണവ് സുഖമായിട്ടിരിക്കുന്നു. പ്രണവിന് സുഖം തന്നെയല്ലേ? പിന്നെ സ്റ്റേ സേഫ്. ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോഴേ വളരെ കെയർഫുള്ളായിട്ട് എല്ലാം ഇരിക്കുക. പുറത്തൊക്കെ ഇറങ്ങുന്നെങ്കിൽ വളരെ കെയർഫുള്ളായിട്ട് പോവുക. ജയശ്രീറാം, ഹായ് ജയശ്രീ. സൂരജ് സന്തോഷ്, ഇല്ല സൂരജ് ഫുഡ് കഴിച്ചിട്ടില്ല. കഴിക്കണം, ലൈവൊക്കെ കഴിഞ്ഞിട്ടേ കഴിക്കാറുള്ളൂ. നമ്മളൊക്കെ ഇച്ചിരി ലേറ്റായിട്ട് ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിലാണ് സംഭവം. ഇപ്പം മണി 8:00 ആയുള്ളൂ. ഇനിയും സമയമുണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ കേട്ടോ. പിന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു സീരിയൽ. തീർച്ചയായിട്ടും പൂജ, ആ സീരിയൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. പൂജ സീരിയൽ കാണാറുണ്ട്. ചേട്ടൻ സൂപ്പറാണ്. ഓ താങ്ക് യു പൂജ, താങ്ക് യു വെരി മച്ച്. ഹായ് പൂജ, താങ്ക് യു. ആ ഐ എം ഫൈൻ ലീന, ഐ എം ഫൈൻ. ഹായ് പ്ലീസ്. ആ അഞ്ജു അനു, ഹായ് ഹായ് അഞ്ജു, ഹായ് അഞ്ജു. ആ ശരി. ആ ഹായ്, ആ കുക്കു ചേച്ചി ഹായ്. ഓ കുക്കു ചേച്ചി, ആ കുക്കു ചേച്ചി ഹായ്, കുക്കു ചേച്ചി ഹായ്. ആ പ്രണവ് സൂപ്പർ എന്നാ, പ്രണവ് സൂപ്പർ എന്ന് പറഞ്ഞാൽ താങ്ക് യു. പ്രണവിൻ്റെ അഭിപ്രായം അറിഞ്ഞാൽ താങ്ക് യു. ആ സീരിയൽ വളരെ നന്നാവുന്നുണ്ട്. ചേട്ടൻ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. താങ്ക് യു, താങ്ക് യു വിഷ്ണു. അറിഞ്ഞതിൽ സന്തോഷം. നല്ല രീതിയിൽ ചെയ്യുന്നുവെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. നിങ്ങളുടെയൊക്കെ ഈ ഒരു സപ്പോർട്ടും സ്നേഹവും തന്നെയാണ് നമ്മുടെ പോലുള്ള കലാകാരന്മാർക്കൊക്കെ മുന്നോട്ട് വരാനുള്ള അവസരങ്ങളും ആ ഒരു വഴിയും എല്ലാം തുറക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഈ അഭിപ്രായങ്ങൾ അറിയിക്കുക, വളരെ സന്തോഷം. ഓ താങ്ക് യു വിഷ്ണു. സാന്ദ്ര ചേച്ചിയുടെ ഹായ് പറയാം. വിഷ്ണു ഹായ്, സൂപ്പറാണ്. ശ്രീകുമാരി അജിത്, ആ ശ്രീകുമാരി അജിത്, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. അമ്മയും പപ്പയും സീരിയൽ കാണുന്നുണ്ട്, അടിപൊളിയാണ്. ഓ താങ്ക് യു വെരി മച്ച് ലിജോ. അമ്മയും പപ്പയും മാത്രമല്ല, ലിജോയും കാണണം. ആ ലിജോയും കാണണം. ഇത് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും, ഞാൻ പറഞ്ഞില്ലേ. കാരണം ഇത് സാധാരണ നിങ്ങൾ പറയും, പിന്നെ എന്താ ഈ യങ്സ്റ്റേഴ്സൊക്കെ പറയും, അയ്യോ സീരിയൽ കാരണം അമ്മയും അമ്മുമ്മയും അല്ലെങ്കിൽ അപ്പനും അപ്പാപ്പനും ഒക്കെ കാണുമെന്ന്. പക്ഷേ ഒരിക്കലും അങ്ങനെ കാണരുത്. കാരണം ഈ സീരിയൽ എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും, ഞാൻ പറഞ്ഞില്ലേ, ഒരു നല്ലൊരു ത്രില്ലർ സിനിമ കാണുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും ഈ സീരിയൽ. ദയവ് ചെയ്ത് നിങ്ങൾ ലിജോ എല്ലാവരും കാണുക. ലിജോയുടെ ഫ്രണ്ട്സ്, ആ ഒരു കാറ്റഗറിയിലുള്ള എല്ലാ ആൾക്കാരും കാണുക കേട്ടോ. ഓക്കെ ലിജോ, താങ്ക് യു. ഹായ് ചേട്ടാ, സുഖമാണോ? എൻ്റെ പേര് പറഞ്ഞ് ഹായ് പറയാമോ? ആരാണ് അത് ചോദിച്ചിരിക്കുന്നത്? സബിത സിജു. അതിനെന്താ ഹായ് പറയാമല്ലോ. സബിത സിജു ഹായ് പേര് പറഞ്ഞിട്ടുണ്ട്. സബിത സിജു ഹായ് കേട്ടോ. ജീന സുബി, സുഖമാണോ? സുഖമാണ് ജീന, സുഖമാണ്, സുഖമായിരിക്കുന്നു. സത്യം നിങ്ങളുടെയൊക്കെ ഈ ഒരു സ്നേഹവും ആ ഒരു സപ്പോർട്ടുമൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഓ സൂരജ്, എനിക്കിഷ്ടപ്പെട്ട സീരിയലാണ്. ആ സൂരജ്, താങ്ക് യു സൂരജ്, താങ്ക് യു വെരി മച്ച് സൂരജ്. എപ്പോഴും മാക്സിമം എല്ലാവരെയും പിന്നെ സീരിയൽ കാണാൻ പറയുക കേട്ടോ. ജീന സിബി, സുഖമാണ്, സുഖമാണ് ജീന, സുഖമാണ്.
സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇത്രയും കമൻസുകൾ വരുമ്പോഴേ, കാരണം എന്തുമാത്രം നമ്മുടെ സീരിയലിന് നിങ്ങൾ പിന്നെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ പിന്നെ അതിൻ്റെ എന്താ നിങ്ങൾ നെഞ്ചോട് ചേർത്ത് അതിനെ അത്രത്തോളം നിങ്ങൾ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നറിഞ്ഞാൽ ഈ കമൻസുകൾ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിൽ ഞാനും എൻ്റെ സീരിയലിൻ്റെ അണിയറ പ്രവർത്തകരും വളരെയധികം എൻ്റെ നമ്മുടെ പ്രേക്ഷകരോട് സന്തോഷം രേഖപ്പെടുത്തുന്നു. എൻ്റെ വീട്ടുകാരെ ഫുൾ കാണുന്നുണ്ട്. ഓ താങ്ക് യു സൂരജ്. സൂരജ് നമ്മുടെ കട്ട ഫാനാണെന്ന് തോന്നുന്നു. നമ്മുടെ സീരിയലിൻ്റെ കട്ട ഫാനാണ്. കൊള്ളാം സൂരജ്, വെരി ഗുഡ്. സൂരജ് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. എൻ്റെ വീട്ടുകാരൊക്കെ കാണാറുണ്ട്. താങ്ക് യു സൂരജ്, താങ്ക് യു വെരി മച്ച്, വെരി ഗുഡ്. എനിക്ക് ഹോട്ട്സ്റ്റാറിൽ പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ട്. ഓക്കെ വിഷ്ണു, വിഷ്ണു വെരി ഗുഡ്. ആ ഹോട്ട്സ്റ്റാറിൽ അങ്ങനെ പ്രീമിയം മെമ്പർഷിപ്പൊക്കെ എടുത്ത് കാണുക, വെരി ഗുഡ്. സുധാ കരുണാകരൻ നായർ. ആ സുധാ ചേച്ചി, ഹായ്. ഹായ് സുധാ ചേച്ചി, സുഖമായിരിക്കുന്നോ സുധാ ചേച്ചി? ഹായ് പ്രവീൺ അല്ല സുധാ ചേച്ചി, നവീനാണ്. നവീൻ കേട്ടോ, നവീൻ എന്നാണ് പേര്. ഹായ് പ്രവീൺ അല്ല, മഞ്ജു മുഹമ്മദ്. മഞ്ജു, ആ ഹായ് മഞ്ജു. ഒത്തിരി ആൾക്കാർ എല്ലാവരും സീരിയലിന് നല്ല അഭിപ്രായം തന്നെയാണ് രേഖപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നത്. അതാണ് ഇങ്ങനെ ഞാൻ വായിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. സീരിയലിൻ്റെ ആ ഒരു ആ ഒരു സന്തോഷം കൊണ്ട് ഇങ്ങനെ നോക്കുകയാണ്. എല്ലാം നല്ല പോസിറ്റീവായിട്ടുള്ള കമൻസുകളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്, ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്, നല്ല അഭിനയമാണ്. ഓ താങ്ക് യു സവിത സിജു, താങ്ക് യു, താങ്ക് യു സവിത, താങ്ക് യു, താങ്ക് യു വെരി മച്ച്, താങ്ക്സ് ഫോർ യുവർ കമൻറ്റ്. ഒത്തിരി മെസ്സേജ് വരുന്നുണ്ട്, അതുകൊണ്ടാണ്. കാരണം ഇടയ്ക്കിങ്ങനെ കുറച്ച് കാര്യങ്ങളിങ്ങനെ നമ്മുടെ ചാറ്റ് ചെയ്യുന്നുണ്ട്, അതാണ് എല്ലാ മെസ്സേജും ഇങ്ങനെ കാണാൻ പറ്റാത്തത്. എന്തായാലും ഇത് ഞാൻ അറിഞ്ഞു. പൂജ, ഹായ് പൂജ, ഹായ്. മെസ്സേജ് അയച്ച്, മെസ്സേജ് അയച്ച് ഞാൻ വായിച്ചില്ല. ശരി, ഓക്കെ, ഞാൻ ഇനി അത് നോക്കാം. ഓ അത് കുഴപ്പം, സുധാ ചേച്ചി ഓക്കെ 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 സുധാ ചേച്ചി, അതൊന്നും കുഴപ്പമില്ല. ലിജോ റോബിൻ, ചേട്ടനെ കാണാൻ നല്ല സുന്ദർ. ഓ താങ്ക് യു, താങ്ക് യു ലിജോ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു ഫോർ യുവർ കമൻറ്റ്. താങ്ക്സ് കേട്ടോ. തൂവൽ സ്പർശം ഇന്നത്തെ എപ്പിസോഡ് ഞാൻ കണ്ടു. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും അത് ഞാൻ പറയാൻ വന്നതാണ്. തീർച്ചയായിട്ടും എപ്പിസോഡുകൾ ഒന്നും വിടാതെ തന്നെ കാണണം. വിഷ്ണു താങ്ക് യു, കാണുക, എല്ലാവരെയും കാണിക്കുക, മനസ്സിലായോ? ഹായ് നവീൻ, ഇനി ഒരുപാട് ആവശ്യങ്ങൾ, അവസരങ്ങൾ ഇതുപോലെ സൂപ്പർ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുഷ്പലത, താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്, താങ്ക് യു വെരി മച്ച്. എന്തായി കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെയുള്ള ഒരു കമൻസുകളും കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങൾ തരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഹായ് സുഭാഷ്, സവിത സാജു നല്ല ചിരിയാണ്. താങ്ക് യു സവിത, താങ്ക് യു വെരി മച്ച്. മുരുകനസ്, തൂവൽ സ്പർശം ക്ലീഷേ കണ്ണീർ സീരിയലുകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്, പുതിയ കഥയാണ്, കണ്ട എപ്പിസോഡുകളൊക്കെ ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീരിയലാണ് മുരുകൻ. മുരുകൻ താങ്ക് യു, താങ്ക് യു വെരി മച്ച് മുരുകൻ. നിങ്ങൾ വളരെ നല്ലൊരു കമൻറ്റുകളാണ് ഇട്ടിരിക്കുന്നത്, ഇതറിഞ്ഞാൽ വളരെ സന്തോഷം. കാരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ മുരുകൻ, കാരണം നമ്മുടെ ഒരു ക്ലീഷേ സെറ്റപ്പേ അല്ല, നമ്മുടെ കണ്ണീർ സീരിയലുകൾ അല്ല, അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. എല്ലാവർക്കും പ്രായഭേദമേനിയെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു മേക്കിങ്ങാണ്, അങ്ങനെയുള്ള ഒരു കഥയാണ്, അങ്ങനെയുള്ള കഥാസന്ദർഭങ്ങളിൽ കൂടെയാണ് ഈ സീരിയൽ കടന്നു പോകുന്നത്. അതുകൊണ്ട് തികച്ചും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇത് ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ. ചേട്ടനെ സീരിയലിൽ കാണിക്കുന്നു. ഓ താങ്ക് യു സന്ധ്യ, താങ്ക് യു. കാണുക കേട്ടോ, കാണുക, സീരിയൽ കാണുക, സന്ധ്യ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക കേട്ടോ. സ്നേഹ പൊന്നു, ഒരേ ഹായ് പറയാമോ? സ്നേഹ പൊന്നു, ഹായ് 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 സ്നേഹ പൊന്നു, ഹായ്. ഞങ്ങൾ എന്നും കാണാറുണ്ട് സ്നേഹ. അതെ, എന്നും കാണാം സ്നേഹ, എന്നും. ആ കറക്റ്റ് സമയം തിങ്കൾ മുതൽ ശനി വരെയാണ്, 8:30 തൂവൽ സ്പർശം മറക്കാതെ കാണണം. എല്ലാവരെയും വിളിച്ച് കാണിക്കണം കേട്ടോ. ആ സ്നേഹ പൊന്നു, ഒരു ഹായ് പറയാമോ? വീണ്ടും സ്നേഹ, ഞാൻ ഹായ് പറഞ്ഞല്ലോ സ്നേഹ. ദീപ ഗോപകുമാർ, തൂവൽ സ്പർശം സ്റ്റോറി സൂപ്പറാണ്, എൻറ്റർലി ഡിഫറെൻറ്റ് സ്റ്റോറി. താങ്ക് യു, താങ്ക് യു വെരി മച്ച് ദീപ, താങ്ക് യു വെരി മച്ച്. ഞാൻ അതാണ് പറഞ്ഞത്,
വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ്, എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ് കേട്ടോ. ടഫ് ഫാനാണ് വൈശാഖ് മാമിക്ക്. ഒരു ഹായ് കൊടുക്കൂ. ആ വസിമാമി, ഹായ് വസിമാമിക്ക് ഒരു ഹായ് കൊടുക്കൂ. ഇവരൊക്കെ കേട്ടോ. താങ്ക് യു, താങ്ക് യു വസിമാമി, താങ്ക് യു. ഓ തീർച്ചയായിട്ടും എല്ലാ സീരിയലിൽ എല്ലാവരെയും അന്വേഷിച്ചു എന്ന് പറയാം. പറയാം, എല്ലാവരെയും പറയാം, അന്വേഷിച്ചു എന്ന് പറയാം. സവിത എല്ലാവരെയും അന്വേഷിച്ചു എന്ന് പറയാം. സ്നേഹ പൊന്നു, എൻ്റെ ഫേവററ്റ് സീരിയലാണ്. ഓ താങ്ക് യു വെരി മച്ച്. ആ എല്ലാവരുടെയും ഫേവററ്റ് സീരിയലാക്കണം കേട്ടോ. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എല്ലാവരുടെയും സീരിയൽ ഫേവററ്റ് സീരിയൽ ഇപ്പോൾ എല്ലാവരുടെയും ഫേവററ്റ് സീരിയലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അത് വീണ്ടും ഒന്നും കൂടെ നമ്മൾ ആക്കണം. സിയാത് പൊന്നു, ഹായ് സിയാത്. മനു മാധവൻ, നവീൻ ഏട്ടായി പൊളിച്ചു. ആ മനു, ഹായ് ഹായ് മനു, താങ്ക് യു, താങ്ക് യു ഫോർ യുവർ കമൻറ്റ്. സാന്ദ്ര ചേച്ചിക്ക് ഡബ് ചെയ്യുന്ന പാർവതി ചേച്ചിയുടെ ഫാനാണ് ഞാൻ. ശരി, വെരി ഗുഡ്, വെരി ഗുഡ്, നല്ല കാര്യം, നല്ല കാര്യം കേട്ടോ വിഷ്ണു. ആ ഇപ്പോൾ പാർവതി ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ പാർവതി ചേച്ചി മനസ്സിലാക്കുക, വിഷ്ണു പാർവതി ചേച്ചിയുടെ ഒരു കട്ട ഫാൻ വിഷ്ണുവാണ് ഈ കമൻ്റ് അയച്ചിരിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടേ. സ്നേഹ പൊന്നു, ഇപ്പോൾ സീരിയൽ കാണാൻ ഇപ്പോൾ ആ യെസ് 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 സീരിയൽ കാണൂ. ആ സീരിയൽ കാണിക്കുന്നുണ്ടല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഹായ്, ഐ തിങ്ക് തുവൽ സ്പർശം റേറ്റിംഗ് ഓൺ വരും. ഐ ഷുവർ ദീപ ഗോബോ, താങ്ക് യു ദീപ, താങ്ക് യു. നിങ്ങളുടെ മനസ്സ് പോലെ, നിങ്ങളുടെ ഈ കമൻറ്റ് പോലെ തന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഇപ്പോൾ നിന്ന് നമ്മുടെ തുവൽ സ്പർശം എന്തായാലും റേറ്റിംഗിൽ വണ്ണിൽ തന്നെ വരും. ദൈവാനുഗ്രഹത്താൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, അങ്ങനെ തന്നെ സംഭവിക്കും കേട്ടോ. നമ്മൾ വണ്ണിൽ തന്നെ എത്തും. ഓക്കെ, അത് നിങ്ങളുടെ എല്ലാം കട്ട സപ്പോർട്ടും ഇതേപോലെയുള്ള കട്ട കൂടെ നിന്ന് ഇതേപോലെയുള്ള ഒരു കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ വണ്ണിൽ തന്നെ എത്തും. സുഭാഷ് ശാലു, ഹായ് സുഭാഷ്, ഹായ്. ഐ എം സ്കാന്തകുമാർ, സി ഐ നവീൻ പോലീസ് യൂണിഫോം നന്നായി ചേരുന്നുണ്ട്, ആശംസകൾ. ഓ താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്, താങ്ക് യു വെരി മച്ച്, താങ്ക് യു വെരി മച്ച്. സബിത സിജു, സീരിയൽ കണ്ടു തുടങ്ങുമ്പോൾ കഴിയല്ലേ എന്ന് വിചാരിച്ചു. ഓ താങ്ക് യു, തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ സീരിയൽ കണ്ടു തുടങ്ങുമ്പോൾ ഒരു പെട്ടെന്ന്, അതായത് പെട്ടെന്ന് തീരല്ലേ എന്ന് നമ്മൾ വിചാരിക്കും. അത്രത്തോളം ഒരു ഇൻട്രസ്റ്റിംഗ് ഇനി വരുന്ന എപ്പിസോഡുകൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ഇതിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. കണ്ടത് ഗംഭീരം, കാണാത്തത് അതിഗംഭീരം എന്ന് പറഞ്ഞതുപോലെ ഇനി വരുന്ന എപ്പിസോഡുകൾ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് വളരെ നല്ല രീതിയിലുള്ള ദൃശ്യാനുഭവം തന്നെ ഉണ്ടാക്കും. അതിൽ ഒരു സംശയവും ഇല്ല, അത് ഷുവറായിട്ടും നിങ്ങൾ, കാരണം ഒരു എപ്പിസോഡ് പോലും വിടാതെ കാണുക. ബോൾ കഴിയില്ലെന്ന്. അടുത്തത്, ഹായ് ചേട്ടൻ്റെ വീട് എവിടെയാണ്? ലിജോ, എൻ്റെ വീട് തിരുവനന്തപുരമാണ്. ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് ലിജോ. സീരിയൽ ഇന്ന് കണ്ടു, ഇന്ന് കണ്ടുകൊണ്ടേ ഇരിക്കുന്നു, അടിപൊളി. ആ ഇനി അടുത്ത മുരുകൻ്റെ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്, താങ്കൾ എല്ലാ പേരുടെ കമൻസിനും ക്ഷമയോടെ മറുപടി കൊടുക്കുന്നു, ഒട്ടും ജാടയില്ലാത്ത താങ്കളുടെ ഈ ആറ്റിറ്റ്യൂഡ് എന്നും കീപ്പ് ചെയ്യുക, നല്ലൊരു കലാകാരൻ്റെ ലക്ഷണമാണ്, ഇനിയും ഉയരങ്ങൾ കീഴടക്കാനാകട്ടെ. തീർച്ചയായും മുരുകൻ, ഇത് താങ്കളുടെ ഒരു കമൻസ് രൂപത്തിൽ ഇത് വന്നതിൽ, എനിക്ക് വായിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ കൂടെ ചാറ്റ് ചെയ്യാൻ ഇരിക്കുകയാണല്ലോ. നമ്മളെ ഒരുമിച്ചല്ലേ ഇപ്പോൾ ഡിന്നർ ടോക്സ് ചെയ്യുന്നത് ഏഷ്യനെറ്റിൻ്റെ. അപ്പോൾ നിങ്ങൾ പറയുന്ന മറുപടിയും കാര്യങ്ങളും എല്ലാം ഞാൻ നോക്കി എനിക്കതിൻ്റെ മറുപടി തരാൻ കഴിയണ്ടേ. അതാണ് ഞാൻ മാക്സിമം ശ്രമിക്കുന്നത്. എന്തായി കഴിഞ്ഞാലും താങ്കളുടെ ഈ കമൻറ്റിന് വളരെ നന്ദി, താങ്ക് യു. ദീപാ ഗോകുമാർ, ഇപ്പോൾ പൊളിക്കുന്നുണ്ട് ബട്ട് ഇനി സ്റ്റോറി വലിച്ച് നീട്ടരുത്, പ്രേക്ഷകരുടെ അഭ്യർത്ഥനയാണ്. തൂവൽ സ്പർശം ഫാൻസ് അസോസിയേഷൻ. ദീപ, ഇല്ല ഒരിക്കലും ഇല്ല ദീപ, അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ വലിച്ചു നീട്ടുന്ന ഒരു സബ്ജക്റ്റ് അല്ല ഇത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, കാരണം അങ്ങനെ വലിച്ചു നീട്ടുന്ന ഒരു സബ്ജക്റ്റ് അല്ല ഇത്. കാരണം അങ്ങനെ വലിച്ചു നീട്ടാനായിട്ട് ഉള്ള ഒരു ചെറിയ ഒരു കഥ ആദ്യം തുടങ്ങിയിട്ട് അതിനെ പിന്നെ വലിച്ചു നീട്ടി കൊണ്ടുപോകുക എന്നുള്ള അല്ല ഇതിൻ്റെ ഒരു പരിപാടി, ഇതിൻ്റെ ഒരു വേ എന്ന് പറയുന്നത്. കാരണം ഇതിൽ ഒരുപാട് കഥയുണ്ട്. ഇതിൽ ഓരോ, അതാണ് ഞാൻ പറയുന്നത്, ഓരോ കഥാപാത്രങ്ങൾക്കും അവരുടേതായ സ്പേസും
അവരുടേതായ കഥയും കാര്യങ്ങളും എല്ലാം നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ വിനിച്ചേട്ടൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒത്തിരി കഥകൾ, അതായത് ഒത്തിരി കഥകൾ തന്നെ സംഭവം ഈ ഇതിൽ ഡെവലപ്പ് ചെയ്ത് പോകാനുള്ള കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ഇത് മുടങ്ങാതെ കാണുക, അത് നിങ്ങൾക്ക് വളരെ നല്ലൊരു ദൃശ്യാനുഭവം തന്നെ ഉണ്ടാകും. ഒരു ഇതുമില്ല, അല്ലാതെ വലിച്ചു നീട്ടുന്ന പരിപാടി ഇതിലില്ല. കേട്ടോ, ഇപ്പോൾ ദീപ പറഞ്ഞതുപോലെ തന്നെ, ഇപ്പോൾ പൊളിക്കുന്നത് പോലെ തന്നെ, ഇനി ഇപ്പോൾ പൊളിക്കുന്നുണ്ടെങ്കിൽ അടുത്ത എപ്പിസോഡുകൾ അടിച്ച് പൊളിക്കും, മനസ്സിലായോ? അടിച്ച് പൊളിക്കുന്ന എപ്പിസോഡുകളായിരിക്കും, അല്ലാതെ നമ്മൾ ലാഗ് ചെയ്ത് പോകുന്ന ഒരു പരിപാടി നമുക്കില്ല. അപ്പോൾ തൂവൽ സ്പർശം ഫാൻസ് അസോസിയേഷൻ ഒന്നും കൂടെ നല്ല ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ ദീപ. ഓക്കെ, ഗോപിക അജിത്, ഹായ്, സുഖമാണോ ഗോപിക അജിത്? സുഖമാണ്, സുഖമായിരിക്കുന്നു. ഗോപിയയ്ക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ആൾ ദ ബെസ്റ്റ് തൂവൽ സ്വർശം, താങ്ക് യു, താങ്ക് യു വെരി മച്ച് വിഷ്ണു. അനിൽകുമാർ, സുനിത, ഹായ് ചേട്ടാ, ഹായ് അനിൽ, ഹായ് അനിൽ, ഹായ് സുനിത, താങ്ക്സ് ഫോർ റിപ്ലൈ മീ, ഹാപ്പി ഐ ഹായ് ബ്രോ. ഓ ദീപ, ഓ ദീപ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു ദീപ. ഗിരീഷ് കെ ആർ, ഗിരീഷ്, ഹായ് ഗിരീഷ്, ഹായ് സനൽ. അങ്ങനെ വിഷ്ണു തന്നെ അയച്ചിരിക്കുന്നത്. തൂവൽ സ്പർശം സൺഡേയും കൂടി വയ്ക്കാമോ? നമുക്ക് നോക്കാം. അത് നമ്മുടെ ഇതിലല്ലല്ലോ വിഷ്ണു. ഇപ്പോൾ അതിനൊരു ഒരു ടൈമുണ്ടല്ലോ, ആ ടൈമിൽ കാണും. ഒരു ദിവസമൊക്കെ ഒരു ചെറിയൊരു ഇടവേള ഇട്ടിട്ട് പിന്നെ എന്താ പറയുക, നമ്മൾ ആ ഒരു അടുത്ത ഒരു ദിവസം കഴിഞ്ഞ് വരുന്നതിന് എന്തായിരിക്കും ഇത് പിന്നെ കാണുക, കാഴ്ച, അതിനുള്ള കാഴ്ച ഭംഗി, അതിനുള്ള ദൃശ്യ മികവ് എന്തായിരിക്കും എന്നുള്ള ഒരു സസ്പെൻസ് ഉണ്ടല്ലോ, ആ ഒരു ഈഗർനെസ്, നമുക്ക് കാണാൻ ഒരു ദിവസത്തെ ആ ഒരു വെയിറ്റിംഗ്, ആ ഒരു വെയിറ്റിംഗ് എന്തായി കഴിഞ്ഞാലും ഇരിക്കട്ടെ കേട്ടോ. അതുകൊണ്ട് ഇപ്പം എന്തായി കഴിഞ്ഞാലും വിഷ്ണു തിങ്കൾ മുതൽ ശനി വരെ രാത്രി 8:30 തൂവൽ സ്പർശം കാണണം കേട്ടോ. ഉണ്ണിയുടെ ഹായ്, അവിടെ നെറ്റ് സ്ലോ, അത് മെസ്സേജ് ഇട്ടൊക്കെയാണ്. ഓക്കെ, ആ നെറ്റ് നോക്കൂ കേട്ടോ. ബെന്നി, ബെന്നി ഹായ്, ഹായ് ബെന്നി, ഹായ് ജയ, ജയ, ഹായ് ജയ, മാലതി, ബെന്നി, ഇതെല്ലാവരും ഹായ് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ മാലതിക്കും ബെന്നിക്കും എല്ലാവർക്കും ചേർത്ത് ഹായ് കേട്ടോ, കാരണം ഇൻഡിവിജ്വലായിട്ട് എടുത്ത് പറയുമ്പോൾ ഓരോരുത്തർക്കും ഒരു ഇതായിരിക്കും, അതുകൊണ്ട് എല്ലാവർക്കും ചേർത്ത് ഒരു ഹായ്. അനിൽകുമാർ, സുനിത, തൂവൽ സ്പർശം പൊളിയാണ്, താങ്ക് യു അനിൽകുമാർ. തൂവൽ സ്പർശം കാണണം, ഇനി വരുന്നത് അടിച്ചു പൊളി എപ്പിസോഡുകളാണ്, എല്ലാം കാണണം. തൂവൽ സ്പർശം കാണാറുണ്ട്. മാലതി മാല, മാലതി മാല, താങ്ക് യു, താങ്ക് യു. ഗോപിക അജിത്, സുഖമേട്ട, താങ്ക് യു ഫോർ റിപ്ലൈ ഏട്ട. ഓ ഓ, താങ്ക് യു, താങ്ക് യു ഗോപിക. ഓ ബെന്നി, ആ ആ നന്നായി പോ, നന്നായി, നന്നായിരിക്കുന്നു ബെന്നി. ആ ബെന്നി സുഖമാണോ എന്ന് ചോദിക്കുന്നു. ആ സുഖം ബെന്നി, നന്നായിരിക്കുന്നു ബെന്നി. മഞ്ജുഷ ജയകുമാർ, അടിപൊളി ത്രില്ലർ സ്റ്റോറി, ആൾ ദ ബെസ്റ്റ് തൂവൽ സ്പർശൻ ടീം, കീപ് ഗോയിങ്. ആ മഞ്ജുഷ, താങ്ക് യു, താങ്ക് യു ഫോർ യുവർ കമൻറ്റ്. മഞ്ജുഷ ഇങ്ങനെ ഒരു കമൻറ്റ് ഇതിൽ വായിച്ചതിൽ സന്തോഷമുണ്ട്. അതെ, തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു അടിപൊളി ത്രില്ലർ സ്റ്റോറിയാണ്. തൂവൽ സ്പർശം എൻ്റെ ടീമിനും നിങ്ങളുടെ ആ ഒരു അഭിനന്ദനം കിട്ടിയതിൽ ഞാൻ തൂവൽ സ്പർശം എൻ്റെ ടീമിൻ്റെയും വക നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു അനിൽകുമാർ. സുനിത, തൂവൽ സ്പർശം സൂപ്പർ, സത്യം, നിങ്ങളെല്ലാം ഇങ്ങനെ ഈ നമ്മുടെ പ്രോജക്റ്റ് ഒരു എന്താ എയറിൽ വന്ന് അത്രത്തോളം നല്ല സപ്പോർട്ടും ഈ ഒരു സൂപ്പർ 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 ഈ നല്ല നല്ല വിശേഷങ്ങൾ ആ പ്രോജക്റ്റിനെ പറ്റി കേൾക്കുമ്പോഴും നമുക്ക് അതിയായ സന്തോഷമുണ്ട്. താങ്ക് യു. ഇത് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഫ്യൂച്ചറിലും ഈ ഒരു സപ്പോർട്ട് നമുക്ക് തീർച്ചയായിട്ടും തരണം. ചേട്ടൻ സേഫാണോ? ഇപ്പോൾ സേഫായിട്ടിരിക്കുന്നു ജയ, ജയയും ഫാമിലി എല്ലാം സേഫായിട്ടിരിക്കൂ. പ്രൊഡക്ഷൻ ടീമിനെ ഹായ് പറയാമോ? ഓക്കെ, പ്രൊഡക്ഷൻ ടീമിനെല്ലാം ഹായ് പറയുന്നു. നമ്മുടെ പ്രൊഡക്ഷൻ ടീമെല്ലാം തിരിച്ചും സന്ധ്യയ്ക്ക് ഒരു ഹായ് പറയുന്നു. പ്രൊഡക്ഷൻ ടീമിൻ്റെ വകയായി ഞാൻ എല്ലാ സന്ധ്യയോടും ഫാമിലിയോടും ഹായ് പറയുന്നു. സവിതാസ്, ചോറ് കഴിച്ചില്ല, ചോറ് രാത്രി ചോറല്ല കഴിക്കാറ്, ചോറ് കഴിച്ചില്ല, എന്നാലും കുഴപ്പമില്ല, ചോറ് കഴിച്ചില്ല കേട്ടോ സജിത. സവിത, താങ്ക് യു. മോഹൻലാൽ, ഓൾ ദ ബെസ്റ്റ്, ഓ താങ്ക് യു. അനീഷ് ഉണ്ണി, ഹായ് അനീഷ്, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാലതി, ആ താങ്ക് യു, താങ്ക് യു, കണ്ടുകൊണ്ടിരിക്കൂ. എല്ലാവരെയും എല്ലാവരെയും കാണിക്കൂ കേട്ടോ, എല്ലാവരും വിളിച്ച് കാണി, എല്ലാവരും വിളിച്ച് പറയണം ഈ സമയത്ത് കാണണമെന്ന് കേട്ടോ. ഉണ്ണിച്ചേട്ടൻ, അമ്പിളി, മോളിച്ചേച്ചി, കുട്ടൻ ചേട്ടൻ, അമ്മിണി ആൻറ്റി, ഇവർക്കൊക്കെ ഒരു ഹായ് കൊടുക്കുക. ആ ഉണ്ണിച്ചേട്ടൻ, അമ്പിളി, അമ്പിളിച്ചേച്ചി, മോളിച്ചേച്ചി, കുട്ടൻ ചേട്ടൻ, അമ്മിണി ആൻറ്റി, ഇവർക്കൊക്കെ എൻ്റെ വക ഒരു ഹായ് കേട്ടോ. ഹായ് 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 ഹായ്.
സുശീല ഉത്തമൻ ആൻഡ് സൗമ്യ നൈനാൻ നജീബ് ഇവർക്കെല്ലാവർക്കും ചേർത്ത് ഹായ് പറയുമെന്ന് ചോദിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഹായ് കേട്ടോ. നജീബ് ഖാൻ എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? അയ്യോ നജീബേ, ഇത് സ്റ്റാർട്ട് ചെയ്തു, ആൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അതാ പറയുന്നത്, ആൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ജൂലൈ 12 നമ്മളെത്തി. ജൂലൈ 12 ഏഷ്യാനെറ്റിൽ രാത്രി 8:30 നമ്മളെത്തി. ഇനിയിപ്പോൾ തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ രാത്രി 8:30 ഏഷ്യാനെറ്റിൽ തൂവൽ സ്പർശം. അപ്പോൾ നജീബ് ഖാൻ കാണാൻ മറക്കരുത്, ഇനി കാണുക. പിന്നെ ഹോട്ട്സ്റ്റാർ കയറിയാൽ നിങ്ങൾക്ക് പ്രീവിയസ് എപ്പിസോഡുകളെല്ലാം കാണാൻ പറ്റും. അതെല്ലാം ഒന്നുപോലും ഇടാതെ കാണുക. അപ്പോൾ നജീബ് ഖാൻ അത് സ്റ്റാർട്ട് ചെയ്ത് വരിക കേട്ടോ. എന്നാലേ അതിൻ്റെ ആ ഒരു നമുക്ക് ആ ഒരു ഫ്ലോ കിട്ടുള്ളൂ കേട്ടോ. അനിൽകുമാർ, സുനിത ഡിന്നർ കഴിച്ചോ? ഇല്ല ഇല്ല അനിൽ, ഡിന്നർ കഴിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഡിന്നർ കഴിച്ചിട്ടില്ല, സമയമാവുന്നേ ഉള്ളൂ. ഷീന ബോണി, ഹായ്. ഹായ് ഷീന. നജീബ് ഖാൻ ആ സുഖമായിട്ടിരിക്കുന്നു. നജീബ് സുഖമായിട്ടിരിക്കുന്നു. സൂരജ് സന്തോഷ്, ഹായ്. നമ്മുടെ സൂരജ് നമ്മുടെ കട്ട ഫാനാണ്. സൂരജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സപ്പോർട്ട് എപ്പോഴും വേണം സൂരജ്. ആ ഹായ് ധന്യ, ഹായ്. ആ അതെ, ഇത് ഓ ആ നിതിൻ, നിതിൻ ചോദിക്കുന്നത് പോലെ കളിക്കളം കാക്കുത്തിക്കാവിലെ അപ്പൂപ്പൻതാടികൾ സിനിമകളായിട്ട് സീരിയലിന് നല്ല സാമ്യമുണ്ട്. ആ അതെ, ഇപ്പോൾ നിതിൻ അതെ, ഇപ്പോൾ പഴയ സിനിമകൾ തന്നെ ഇപ്പോൾ എല്ലാം റീമേക്കുകൾ എല്ലാം ചെയ്തെടുക്കുകയല്ലേ. അങ്ങനെയൊന്നും ഇതിപ്പോൾ നമുക്ക് തുടങ്ങുമ്പോൾ അങ്ങനെയൊക്കെ പല ഇതായിട്ട് തോന്നും. പക്ഷേ ഇനി അങ്ങോട്ടൊക്കെ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊന്നും ആ ഒരു ഇതല്ല, ആ ഒരു ദൃശ്യ അനുഭവം വേറെ ലെവലിലോട്ടൊക്കെ പോകും. ഇപ്പോൾ പഴയ സിനിമകൾ ഒത്തിരിയൊക്കെ റീമേക്ക് ചെയ്യുമ്പോൾ നമ്മളത് ഭംഗിയായിട്ട് കാണുന്നില്ലേ. അപ്പോൾ ഇത് സിനിമയല്ലല്ലോ, ഇത് നമ്മൾ സീരിയലല്ലേ, ത്രില്ലറല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ സീരിയലും സിനിമകളും ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ചെറിയ ടച്ചുകളൊക്കെ തോന്നും. അപ്പോൾ ആ കഥകളും കഥകൾ പറയുന്ന രീതിയും അവതരിപ്പിക്കുന്ന ആ ഒരു ദൃശ്യ മികവും എല്ലാമാണ് അതിൽ വേറിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോഴെന്തായാലും നിതിൻ അത് കാണുക. കണ്ടു കഴിഞ്ഞാലേ അത് ഈ ഒരു സിനിമകളുമായിട്ടൊന്നും താരതമ്യം ഇല്ലെന്ന് അപ്പോഴും മനസ്സിലാവും. നിതിൻ അത് കാണുക കേട്ടോ. വിഷ്ണു വെമ്പിള, ദർശന ചേച്ചി മൗനരാഗത്തിൽ നിന്ന് മാറിയതോടെ ഞാൻ മൗനരാഗം കാണാറില്ല. ഞാൻ ദർശന ചേച്ചിയുടെ ഫാനാണ്. എന്തായാലും കാണുക വിഷ്ണു കേട്ടോ. ഒരാളെന്ന് മാറിയെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു പ്രോജക്റ്റും കാണാതിരിക്കരുത്. അത് തീർച്ചയായിട്ടും കാണുക. സുശീല, ഒരുപാട് ഇഷ്ടമുള്ള സീരിയൽ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സുശീല. ന്യൂ സീരിയലാണോ? അതെ, ഇപ്പോൾ നമ്മൾ ജൂലൈ 12 ഈ സീരിയൽ തുടങ്ങിയത്. രാത്രി 8:30 സൂര്യ തൂവൽ സ്പർശം. പിന്നെ ഇത് നമ്മുടെ തിങ്കൾ മുതൽ ശനി വരെ രാത്രി 8:30 തൂവൽ സ്പർശം കാണണം കേട്ടോ സുശീല. ഓൺ വോയിസ് സീരിയലാണോ? അല്ല, ഡബ്ബിംഗ് ആണ്, എൻ്റെ വോയിസ് അല്ല. താങ്കൾ എല്ലാറ്റിനും ക്ഷമയോടെ മറുപടി തരുന്നു, നല്ല കാര്യം. താങ്ക് യു, താങ്ക് യു നജീബ്, താങ്ക് യു. പ്രദീപ് കുമാർ, ഹലോ 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 പ്രദീപ്. എൻ്റെ അറിവ് വെച്ചും ചേട്ടൻ പണ്ട് മുതലേ സീരിയൽ ചെയ്യാറുള്ള വിശേഷങ്ങൾ ചെയ്തു, ചെറിയ വേഷങ്ങൾ ചെയ്ത് മുന്നേറി ഇന്ന് ഇതുവരെ എത്തി. ഇനി എന്നാ സിനിമയിലോട്ട് ഒന്ന് ശ്രമിക്കണ്ടേ? അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഓരോന്നിനും ഓരോന്ന് അതിൻ്റേതായ സമയമുണ്ട് എന്ന് പറയുന്നത് പോലെ ഞാൻ എല്ലാത്തിലും, കാരണം വളരെ ഒരു എന്താ ഒരു ദൈവം എന്നുള്ളൊരു ശക്തി നമുക്ക് കാരണം എല്ലാത്തിനും ഓരോരോ സമയം വെച്ചിട്ടുണ്ട് നിതിൻ. അവിടെ ആ ഒരു സമയത്ത് ഇന്നത് ഇന്നാർക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെയാണ്. അപ്പോഴേ അത് നമ്മൾ ആ ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, മനസ്സിലായോ? എന്തായാലും ഇന്ന് ഇപ്പോൾ ഈ സമയത്ത് ഇതുവരെയൊക്കെ ആയില്ലേ, അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്, സന്തോഷമാണ്. ഗേഡി സുഖമാണോ? സുഖമാണ് പ്രദീപ്. ഹായ് ഹായ് പ്രദീപ്. ജെയ് സി ജോർജ്, ഹലോ ജെയ് സി. മഞ്ജു, ഹായ്. ഷീന ബോണി, സീരിയൽ കണ്ടിട്ട് കുറേ ആയി. ഇനി കാണണം കേട്ടോ സീരിയൽ. സീരിയൽ കണ്ടിട്ട് കുറേ ആയി എന്നല്ല, എൻ്റെ മം കാണും. ആ മമ്മിയുടെ കൂടെ ഷീനയും കാണുക, കാരണം നല്ലൊരു സീരിയലാണ്. കാരണം ഇത് കാണാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സീരിയൽ മിസ്സാകും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഷീന കാണുക കേട്ടോ. അറിയാലോ സമയമൊക്കെ, അറിയാലോ ഷീനയ്ക്ക്. തിങ്കൾ മുതൽ ശനി വരെ രാത്രി 8:30 ഏഷ്യാനെറ്റിൽ തൂവൽ സ്പർശം. ഓക്കെ, കാണണം ഷീന. ഓൾ ദ ബെസ്റ്റ്. ആ ആഷിം, ഓൾ ദ ബെസ്റ്റ്, ബെസ്റ്റ് വിഷസ്. കലാഭവൻ, നന്ദന. ആ കലാ നന്ദന, ഹായ് ഹായ് നന്ദന. എന്തൊക്കെയുണ്ട് നന്ദന, സുഖം?
കലാഭവൻ നന്ദനെ നമ്മുടെ ഇതിൽ നമ്മുടെ അവിനാഷിൻ്റെ പെങ്ങളായിട്ട് അഭിനയിക്കുന്ന ക്യാരക്ടർ ചെയ്യുന്ന ആളാണ് കലാഭവൻ നന്ദന. നല്ല സൂപ്പർബായിട്ടാണ് ചെയ്യുന്നത്, കാരണം വളരെയധികം നല്ല രീതിയിലെല്ലാം പെർഫോം ചെയ്ത് ഒരുപാട് സംഭവങ്ങൾ ചെയ്ത് പോകുന്ന ഒരു ക്യാരക്ടറാണത്. അതിൻ്റെ ഡെവലപ്മെൻറ്റ്സിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്യണം, കാരണം ഇനി ഒരുപാട് സംഭവങ്ങൾ പിന്നെ നന്ദനയുടെ ക്യാരക്ടറിൻ്റെ ഇതിൽ വരുന്നുണ്ട്. എന്തായി കഴിഞ്ഞാലും കാണുക കേട്ടോ. ജെയ്സി ജോർജ്, ഹലോ ജെയ്സി, ഹായ്. തൂവൽ സ്പർശം എന്ന് പറയുമ്പോൾ എന്താ ഒരു സുഖമല്ലേ? അതെ, വളരെ സുഖമാണ്. തൂവൽ സ്പർശം എന്ന് പറയുമ്പോഴേ നമുക്ക് വളരെ സുഖമാണ്, ഒരു സുഖമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അനുഭൂതിയുമാണ് തൂവൽ സ്പർശത്തിൽ കിട്ടുന്നത് കേട്ടോ. പ്രദീപ് കുമാർ, സുന്ദരനാണ് കേട്ടോ. ഓ താങ്ക് യു പ്രദീപ്, താങ്ക് യു ഫോർ യുവർ കമാൻഡ്. പ്രണവ് മോനും വൈഷ്ണവ് മോനും ഒരു ഹായ് പറയാൻ പറഞ്ഞു. പ്രണവ് മോനെ, വൈഷ്ണവ് മോനെ, ഹായ് ഹായ് ഹായ്. രാജേഷ് ഇവിടെ, ഹലോ ഹലോ, ബെസ്റ്റ് വിഷസ് രാജേഷ് കെ എം കളിയോട്. സൂപ്പർ രാജേഷ്, താങ്ക് യു രാജേഷ്, താങ്ക് യു. ഷീന ബോണി, നാട്ടിൽ എവിടെയാണ് ചേട്ടാ? നാട്ടിൽ ഞാൻ തിരുവനന്തപുരത്താണ് ഷീന, തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ഞങ്ങൾ കാണുന്നുണ്ട്, നല്ല കഥയാണ്, അറിഞ്ഞതിൽ വളരെ സന്തോഷം. നല്ല കഥയാണ്, തീർച്ചയായിട്ടും കാണണം. താങ്ക് യു പ്രദീപ് കുമാർ. പ്രദീപ് കുമാർ, തൃശ്ശൂർ ഗഡികളുടെ ആശംസകൾ, കൂടെ കുവൈറ്റിലെ ഗഡികളുടെ ഉണ്ട്. താങ്ക് യു, താങ്ക് യു തൃശ്ശൂർ ഗഡികളെ, താങ്ക്സ് ഉണ്ട് കേട്ടാ, താങ്ക്സ് ഉണ്ട്. കുവൈറ്റിലെ ഗഡികൾക്കും താങ്ക്സ് ഉണ്ട് കേട്ടാ, താങ്ക്സ് പ്രദീപ്. ഓക്കെ പ്രദീപേ, താങ്ക്സ് കേട്ടോ. സൂരജ്, ലവ് യു, ആ ലവ് യു സൂരജ്. നാട്ടിൽ തിരുവനന്തപുരത്ത് തന്നെയാണ്. സുഖമാണല്ലോ, അടിപൊളിയാണ് ലൈവ്. ഓ താങ്ക് യു, താങ്ക് യു, താങ്ക് യു നന്ദന. നല്ല നല്ലൊരു കമൻ്റാണല്ലോ അനിലേ. ചേട്ടൻ കാക്കി ഉള്ളിലെ വീട്ട് വില്ലനാണ്, കാക്കിക്കുള്ളിലെ വില്ലനാണ്. അയ്യോ, നമ്മൾ ഞാൻ കാക്കിക്കുള്ളിലെ വില്ലനൊന്നും അല്ല കേട്ടോ. നമ്മൾ കാക്കിക്കുള്ളിൽ പാവം, കാക്കിക്കുള്ളിൽ ഒരു കലാകാരനുണ്ടെന്ന് പറയുന്നല്ലോ, നമ്മളൊരു കാക്കിക്കുള്ളിലെ കലാകാരനാണല്ലേ. രാധാകൃഷ്ണൻ എൻ നമ്മുള്ളി, ഹലോ നവീൻ. ഹലോ രാധാകൃഷ്ണൻ, ഹലോ രാധാകൃഷ്ണൻ. ഷീജ, ഷീജ പോലീസ് വേഷം കലക്കി, താങ്ക് യു ഷീജ, താങ്ക് യു വെരി മച്ച്. ഷീന ബോണി, ഓക്കെ. നാട്ടിൽ മഴയുണ്ടോ സാർ? ആ, ഇടയ്ക്ക് മഴയുണ്ട്, ഇപ്പോൾ മഴ സമയമല്ലേ, ചെറിയ മഴയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്തൊക്കെ ചെറിയ മഴയേ ഉള്ളൂ, എന്നാൽ എറണാകുളം കഴിഞ്ഞ് അങ്ങോട്ടൊക്കെ നല്ല മഴയുണ്ട്, നല്ല മഴയുള്ള സമയമാണ്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു നല്ല ക്യാരക്ടർ. ഓ കാർത്തികേയൻ, താങ്ക് യു കാർത്തികേയൻ, താങ്ക് യു. എൻ്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു, നിങ്ങൾ സപ്പോർട്ട് ചെയ്തു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ ഇനിയും ഇതേപോലെ ഉള്ള സപ്പോർട്ടുകൾ ഇനിയും എൻ്റെ ക്യാരക്ടറിന് നൽകി മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ തന്നെ നമ്മുടെ സീരിയലിന് നിങ്ങളുടെ സപ്പോർട്ട്, എല്ലാവരുടെയും പ്രേക്ഷകരുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഷുവർ, ഞാൻ ലൈവ് സീരിയൽ, ലൈവ് സീരിയൽസ് കാണാൻ വലിയ പാടാണ്, സ്റ്റിൽ ആപ്സ് യൂസ് ചെയ്യും. ഓക്കെ ഓക്കെ, എന്തായാലും സീരിയൽ നമ്മൾ കാണുക. ഹോട്ട്സ്റ്റാറിലുണ്ട് കേട്ടോ, ഹോട്ട്സ്റ്റാറിലും കാണുക. പ്രദീപ് കുമാർ, ശരിക്കും പോലീസാണോ ആ ഒരു ലുക്കുണ്ട്? ശരിക്കും പോലീസല്ല, ഞാൻ പറഞ്ഞല്ലേ, ശരിക്കും പോലീസല്ല. ഓ, ആ ലുക്കുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം കേട്ടോ, സന്തോഷം. താങ്ക് യു. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നേരമായി സംഭവം. ഇനി എന്തായാലും ഇപ്പോൾ കുറച്ച് നേരം നിങ്ങളുമൊക്കെ ആയിട്ട് എനിക്ക് ചിലവഴിക്കാൻ കഴിഞ്ഞു. ഇനിയും നമുക്ക് സംഭവം കാണാം, ഇനിയും ഒത്തിരി ആൾക്കാരിങ്ങനെ വരുന്നുണ്ട്, ഇതിലൊക്കെ അറിഞ്ഞതിൽ സന്തോഷം. പിന്നെ ഇപ്പോൾ തന്നെ ഒത്തിരി നേരമൊക്കെ ആയില്ലേ, അപ്പോൾ ഇനി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊക്കെ വിശപ്പും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്കിനി ആഹാരം കഴിക്കാൻ പോകണം. എന്നാലും ഇതാ കമൻസുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സത്യം കമൻസുകൾ ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ എനിക്കത് വായിക്കുന്നതിനുള്ള ഒരു സന്തോഷത്തിൽ എനിക്കത് മാറാനും പറ്റുന്നില്ല. അതാണ് സൂപ്പർ ശബ്ദം, ഒരു പാട്ടായാലോ ഞങ്ങൾ പ്രവാസികൾക്ക് വേണ്ടി ഒരെണ്ണം പ്ലീസ്. അയ്യോ എൻ്റെ പ്രതിവേട്ട, ഞാൻ പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ ഇപ്പോൾ ഉള്ള സ്നേഹം ഇല്ലാതാക്കണോ ബ്രോ? ഏ, അത് വേണ്ട കേട്ടോ. എന്തായാലും താങ്കളുടെ ആ ഒരു കമൻറ്റിന് നന്ദിയുണ്ട് കേട്ടോ.
നല്ല അഭിനയം, സൂപ്പർ ചേട്ടാ. സരസ്വതി സോമൻ, സരസ്വതി താങ്ക് യു, താങ്ക് യു വെരി മച്ച്. എൻ്റെ മം പറയുന്നത് കേൾക്കാം. സോ സീരിയൽ നെയിം കേട്ടിട്ടുണ്ട്, കാണാം, തീർച്ചയായിട്ടും കാണണം. സാന്ദർ ചേച്ചിയുടെ അഭിനയം, ഓ താങ്ക് യു. നവീൻ, സുമ ചേച്ചി, സുമ ചേച്ചി, സുമ ചേച്ചി താങ്ക് യു, താങ്ക് യു. ഹായ് സുമ ചേച്ചി. ലോക്ക്ഡൗൺ അല്ലേ? ആ ഹാ ഹാ. ചേട്ടാ, എൻ്റെ മോൾക്ക് ഒരു ഹായ് പറയാമോ? പമ്മു എന്നാണ് പേര്. ആ സബിത സിജു, പമ്മു ഹായ് മോളെ, ഹായ് മോളെ, പമ്മു ഹായ്. തൃശ്ശൂർകാർക്ക് മാത്രമേ ഹായ് ഉള്ളൂ, മലപ്പുറംകാർക്ക് ഒരു ഹായ് തരുമോ? നമ്മൾ തൃശ്ശൂർകാർക്ക് മാത്രമല്ല, നമ്മൾ മലപ്പുറംകാർക്കും ഹായ് കൊടുക്കും. ഹായ് മലപ്പുറം, ഹായ് മലപ്പുറം. ഓ പ്രദീപ്, ആൾ ദ ബെസ്റ്റ് പ്രദീപ്, ബൈ, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ് പ്രദീപ്. ഓക്കെ. അയ്യോ അത് വേണ്ട സവിത, ഞാൻ പാട്ട് പാടിയാൽ ശരിയായില്ല. ആ സരസ്വതി ഹായ്, ഹായ് സരസ്വതി. നജീബ് ഖാൻ, ആ സൗണ്ട് കേട്ടിട്ട് അങ്ങനെ തോന്നുന്നു നജീബ് ഖാൻ, പക്ഷേ പാട്ട് പാട്ട് നമുക്കങ്ങനെ ഒരു ട്രൈ ചെയ്ത് കഴിഞ്ഞാലും അത് ബോറാവും. വെറുതെ എന്തിനാണ് നമ്മൾ ഈ നല്ലൊരു പിന്നെ നല്ലൊരു രാത്രി ഇല്ലാതാക്കുന്നത്? അയ്യോ ഇല്ല ഷീന, എനിക്ക് വിശപ്പായിട്ടില്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഒത്തിരി നേരം ആയില്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ചേട്ടന് വിശപ്പായി എന്ന് പറയുന്നു. എനിക്കൊരു ഹായ് തരാമോ പ്ലീസ്? ഹായ് ഹായ് ഹായ്, ഹലോ സന, ഹായ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ സംഭവം ഇപ്പോൾ ഒത്തിരി നേരം, കുറച്ച് നേരം ഇപ്പോൾ നിങ്ങളോട് എനിക്ക് ചിലവഴിക്കാൻ കഴിഞ്ഞതിലും പിന്നെ നമ്മുടെ സീരിയലുകളുടെ വിശേഷങ്ങൾ നമുക്ക് പങ്കിടാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ തന്നെ ഇത്രയും ഈ കമൻസുകളും കാര്യങ്ങളും എല്ലാം വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇത്രമാത്രം നമ്മുടെ സീരിയലിനെ സപ്പോർട്ട് ചെയ്ത് ആ ഒരു വളരെ വലിയ ഒരു സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം തരുന്നു എന്ന് മനസ്സിലാക്കിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പം നിങ്ങൾ എന്താ പറയുക, ഈ ലോകമെമ്പാടുമുള്ള ലോകമെമ്പാടുമുള്ള ഏഷ്യാനെറ്റ് പ്രേക്ഷകർ തീർച്ചയായിട്ടും നമ്മുടെ ഈ തൂവൽ സ്പർശത്തെ നെഞ്ചിലേറ്റണം, ഇത് മുടങ്ങാതെ കാണണം. തിങ്കൾ മുതൽ ശനി വരെ രാത്രി 8:30 ഏഷ്യാനെറ്റ് ചാനലിൽ തൂവൽ സ്പർശം എന്ന ഈ പരമ്പര, മെഗാ ഹിറ്റ് പരമ്പര എന്ന് തന്നെ പറയാം. ഈ പരമ്പര നിങ്ങൾ ലോകമെമ്പാടുമുള്ള ഏഷ്യാനെറ്റ് പ്രേക്ഷകർ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൽ ഇപ്പോൾ ഈ തരുന്ന സപ്പോർട്ടുകൾ തന്നെ ഇനിയും തുടർന്നും തരിക. ആ തിരുവനന്തപുരംകാർക്ക് കൂടി ഒരു ഹായ് പറയാമോ? അഭിലാഷ്, നമ്മുടെ തിരുവനന്തപുരംകാർക്ക് എല്ലാവർക്കും കൂടി ഒരു ഹായ്, ഹായ് ഹായ് ഹായ്. തിരുവനന്തപുരംകാർക്ക് എല്ലാവർക്കും ഹായ്. ആ സുരേഷ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ഞാനും അതാണ്, എല്ലാവരും ഇപ്പോൾ ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അപ്പോൾ ഞാനും ആ ഇതിലേക്ക് പോവുകയാണ്. ഓ ഷീന, ഗുഡ് നൈറ്റ് ഷീന. അപ്പോൾ എൻ്റെ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ, ഇപ്പോൾ ലൈവിൽ നമ്മുടെ കൂടെ ഇപ്പോൾ ഒരുമിച്ചിരുന്ന എല്ലാ പ്രേക്ഷകർക്കും വളരെ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലും തൂവൽ സ്പർശം ടീമിൻ്റെ വകയായും ഞാൻ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും ഇപ്പോൾ തന്നെ സപ്പോർട്ട് തന്നെ തുടർന്നും നിങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും നമുക്ക് തരിക. അപ്പോൾ എന്തായാലും നമുക്ക് തൽക്കാലത്തേക്ക് വിട പറയാം. അതിനു മുമ്പ് വേദിൻ രാഗേഷ് ഹായ് തരുമോ? ഹായ് വേദിൻ, ഹായ് വേദിൻ. ബാക്കി എല്ലാവർക്കും ആ പമ്മു ഹായ്. തീർച്ചയായും ഹായ്. നെഗറ്റീവ് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഡോണ്ട് മൈൻഡ്, സപ്പോസ് ഒരിക്കലും ഒരു പ്രശ്നവുമില്ല. നെഗറ്റീവ്സ് പറയാം, പോസിറ്റീവ്സും പറയാം, അതൊക്കെ ഒരു മനുഷ്യൻ്റെ മനോഭാവങ്ങളാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ നെഗറ്റീവ് പറയുന്നതെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അതല്ലേ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ അല്ലേ. എൻ്റെ കയ്യിൽ എന്തുണ്ടോ അതല്ലേ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റത്തുള്ളൂ, അല്ലാതെ കാരണം നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അതേ എനിക്ക് തരാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങളുടെ ഇപ്പം നെഗറ്റീവായിട്ട് തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അതുണ്ടെന്നേ ഞാൻ ചിന്തിക്കുകയുള്ളൂ. ഇപ്പോൾ പോസിറ്റീവ് കമൻസുകൾ വരുമ്പോൾ നിങ്ങൾ അതിയായ പോസിറ്റീവ് വൈബ് ഉള്ളവരാണ്, അതെനിക്ക് തരുന്നു, ഷെയർ ചെയ്യുന്നു, അത്രേ ഞാൻ ചിന്തിക്കുള്ളൂ. അല്ലാതെ അങ്ങനെ നെഗറ്റീവ് കമൻ്റ് തന്നാലും പോസിറ്റീവ് കമൻ്റ് തന്നു കഴിഞ്ഞാലും അതൊക്കെ നിങ്ങളുടെ ഒരു മനോഭാവങ്ങളാണ്, അതിലൊരിക്കലും നമുക്കൊരു പ്രശ്നവുമില്ല. തീർച്ചയായിട്ടും ഒരു എല്ലാ നാണയങ്ങൾക്കും രണ്ട് വശമുള്ളതുപോലെ പോസിറ്റീവ് നെഗറ്റീവും ഉണ്ട്, കുഴപ്പമില്ല.
അപ്പോൾ എല്ലാവരും നിങ്ങളെല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടും ഹായും എല്ലാം തന്ന് വളരെയധികം അഭിപ്രായങ്ങളും തന്നുകൊണ്ട് തന്ന് തന്നെയാണ് എന്നെ എന്താ സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും നേരം നിങ്ങളുമായിട്ട് എൻ്റെ സത്യം എൻ്റെ കൂട്ടുകാരല്ലെങ്കിൽ കുടുംബക്കാരുടെ തിരുന്ന് സംസാരിക്കുമ്പോൾ എനിക്കിങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത് എൻ്റെ അത്രത്തോളം നിങ്ങൾ സപ്പോർട്ടാണ് തരുന്നത്. തീർച്ചയായിട്ടും താങ്ക് യു വെരി മച്ച്. എല്ലാവരുടെയും ഈ സപ്പോർട്ടിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും നമുക്ക് കാണാം, കാണണം തീർച്ചയായിട്ടും. പിന്നെ ഇനിയൊരു വരവിൽ വരുന്നതുവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്നും വിടവാങ്ങുന്നു. നിങ്ങളുടെ നവീൻ കുമാർ. ബൈ.